പ്രൈസ്തലോ പ്രേസ്തലോ കർത്താവിൻ്റെ മഹത്തമുള്ള നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ ഈ രാത്രിയുടെ വേളയിൽ ദൈവസന്നിധിക്ക് കടന്നു വരുവാനും കർത്താവിനെ സ്തുതിപ്പാനും മഹത്വപ്പെടുത്തുവാനും ദൈവമൊരുക്കിയ നല്ല അവസരങ്ങൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു ശാലവും വാർത്ത മീഡിയ എന്ന Facebook ൈവിലും ഈ സമയത്ത് ദൈവസന്നിധിലേക്ക് കടന്നു വന്ന് ഇതിൻ്റെ ഫ്ലാറ്റ് ഹോമിൽ നിന്നുകൊണ്ട് സംസാരിപ്പാൻ ദൈവമൊരുക്കുന്ന വിധങ്ങൾക്കായി ദൈവത്തെ എനിക്ക് പ്രകാരം ഈ ഫ്ലാറ്റ് ഹോമിൽ നിന്നുകൊണ്ട് ദൈവത്തിന് സംസാരിപ്പാൽ സർവശക്തനായ ദൈവം ഒരുക്കി ഒരുക്കിയ അവസരങ്ങളെ ഓർത്ത് ഞാൻ കർത്തപ യേശു ക്രിസ്വിൻ്റെ നാമത്തിൽ ക്രിസ്തീയ വന്ദനം അറിയിക്കുന്നു ക്രിസ്തലോ മാത്രവുമല്ല ഇപ്രകാരം ഈ ശാലവും വാർത്ത മീഡിയ എന്ന ഈ മീഡിയയുടെ പിന്നിൽ പ്രവർത്തിക്കുന്ന ബ്രദർ കമലിൻ്റെ അതുപോലെയുള്ള എല്ലാ പ്രിയപ്പെട്ടവർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ വന്ദനം അറിയിക്കുകയാണ് തീർച്ചയായിട്ടും ദൈവസാന്നിധ്യം ഈ രാത്രിയുടെ വേളയിൽ നമ്മുടെ മധ്യത്തിലുണ്ട് ദൈവത്തിന് ശ്രമിക്കുന്ന എല്ലാവരെയും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു ദൈവം നമ്മളെ ധാരാളം അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യുമാറാകട്ടെ പ്രൈസ്തലവും വളരെ പ്രതിസന്ധികൾ നിറഞ്ഞിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ഓരോരുത്തരും ആയിരിക്കുന്നത് രോഗാതുരമായ അനുഭവങ്ങൾ വളരെ ശക്തമായിക്കൊണ്ടിരിക്കുന്നു രോഗത്തിൻ്റെ അതിപ്രസരങ്ങൾ ഓരോ ദിവസവും നമ്മുടെ കൊച്ചു കേരളക്കരയിലും അതുപോലെ തന്നെ എല്ലായിടങ്ങളിലും വളരെ അതിൻ്റെ അതിപ്രസരം ശക്തമായിക്കൊണ്ടിരിക്കുന്നു ഡോക്ടർമാർക്ക് പോലും നിയന്ത്രിക്കാനും കഴിയാത്ത നിയന്ത്രണാതീതമായ രോഗാതുരമായ അനുഭവങ്ങൾ ഒരു ഭാഗത്ത് സാമൂഹ്യമായിട്ട് ആരോഗ്യരംഗത്തെ കീഴടക്കിക്കൊണ്ടിരിക്കുന്നു സാമ്പത്തികമായ സ്ഥിതികൾ എല്ലായിടത്തും വളരെ മാന്യതയിലേക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു മനുഷ്യൻ്റെ സാമ്പത്തിക നിലവാരങ്ങൾക്കെല്ലാം മാറ്റം വന്നുകൊണ്ടിരിക്കുന്നു മാത്രവുമല്ല ആത്മമണ്ഡലമായിരിക്കുന്ന ആധ്യാത്മിക മണ്ഡലങ്ങളിൽ ആരാധിക്കുവാനോ പ്രാർത്ഥിക്കാനോ കഴിയാതെ പല ആലയങ്ങളും അത് ലോക്ക് ചെയ്തിരിക്കുന്നു അഥവാ ആരാധിക്കുന്ന ഇടങ്ങളൊക്കെയും പരിമിതമായ വിശ്വാസികളെ കൊണ്ട് മാത്രം നിർവഹിക്കപ്പെടുന്ന ഒരു ആരാധനാക്രമമായി മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടങ്ങൾ എന്തുകൊണ്ടും ഒരു ആത്മമണ്ഡലങ്ങൾ ഒരു ഇടുങ്ങിയൊരു പാതിൽ കൂടി കടന്നു പോകുന്നത് പോലെ തന്നെ ദൈവമക്കൾക്ക് ആരാധിക്കാൻ കഴിയാത്ത സാഹചര്യങ്ങളാണ് ഓരോ ദിവസവും സംജാതമായിക്കൊണ്ടിരിക്കുന്നത് ഇതിൻ്റെ നടുവിലാണ് നാം ഓരോരുത്തരുമായിരിക്കുന്നു എന്നുള്ളത് ഏറ്റവും ചിന്തിക്കേണ്ട ഒരു വിഷയം തന്നെയാണ് ദൈവം നമ്മളെ ധാരാളമായി സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുമറാകട്ടെ നമയ നാമായിരിക്കുന്ന കാലഘട്ടങ്ങൾ ഒരു ദുർഘട സമയമാണെന്ന് തിരുവിഴുത്തു പറഞ്ഞിരിക്കുന്ന പോലെയുള്ള ഒരു സമയം തന്നെയാണ് ഈ കാലഘട്ടം നമുക്കറിയാം എന്നാലും ഇതിന നടുവിലും ദൈവത്തെ സ്തുതിപ്പാൻ മകത്വപ്പെടുത്തുവാൻ ദൈവമുഖം മനേഷിക്കുവാൻ ദൈവം ഒരുക്കുന്ന വിധങ്ങളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും നന്ദി കയേറ്റുകയും ചെയ്യുന്നു ഇന്നത്തെ ചിന്തയ്ക്കായിട്ട് നമുക്കൊരു വേദഭാവം വായിച്ച് നമ്മുടെ വചന ശുശ്രൂഷിലെ കിടക്കുവാനൊക്കെ കർത്താവ് താല്പര്യപ്പെടുകയാണ് വെളിപ്പാട് പുസ്തകം ഇരുപത്തിരണ്ടാം അധ്യായം അതിൻ്റെ പതിമൂന്നാമത്തെ വാക്യം വെളിപ്പാട് പുസ്തകം ഇരുപത്തിരണ്ടാം അധ്യായം പതിമൂന്നാമത്തെ വാക്യം ഞാൻ ആൽഫയും ഒമേഗയും ഒന്നാമനും ഒടുക്കത്തവനും ആദിയും അന്തവും ആകുന്നു പ്രിസ്തലോ അതിൻ്റെ ന്യൂ ഇൻ്റർനാഷണൽ വേഴ്സിൽ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു റെവല്യൂഷൻ ചാപ്റ്റർ ട്വൻറ്റി ടു വേർഡ്സ് തേർട്ടീൻ ഐ ആം ദി ആൽഫ ആൻഡ് ദ ഒമേഗ the first ദ ഫസ്റ്റ് ആൻഡ് ദി ലാസ്റ്റ് ദ ബിഗിനിങ് ആൻഡ് ദി എൻഡ് പ്രിസ്തലോൺ നമുക്കറിയാം നമ്മുടെ ദൈവം പരിമിതികൾക്കുള്ളിൽ നിൽക്കുന്നവനെ ദൈവമല്ല കാലങ്ങൾക്കോ സമയങ്ങൾക്കോ ഒന്നിനും അവനെ പരിധി നിർത്തുവാൻ കഴിയത്തില്ല അതുകൊണ്ടാണ് കർത്താവിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് ഞാനാകുന്നവൻ ഞാനാകുന്നെന്ന് പറഞ്ഞതിൻ്റെ കാരണം അവൻ പരിധിക്കുള്ളിലോ സമയത്തിൻ്റെ ഉള്ളിലോ ഒന്ന് നിൽക്കുവാൻ പറ്റുന്ന ആളല്ല നമ്മുടെ ദൈവം മറിച്ച് അതിനീതമാണ് നമ്മുടെ ദൈവത്തിൻ്റെ പ്രവൃത്തിയും ദൈവത്തിൻ്റെ കാഴ്ചപ്പാടുകളും ദൈവത്തിൻ്റെ പ്രവർത്തന മണ്ഡലങ്ങളും നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു ഇവിടെ നമുക്കൊരു വെളിപ്പാട് പുസ്തകത്തിലാണ് ദൈവത്തിൻ്റെ വചനം അതിൻ്റെ പ്രാവചനികമായ വിഷയങ്ങളൊക്കെയും നമുക്ക് കാണാൻ കഴിയുന്നത് വെളിപ്പാട് പുസ്തകം ഒന്നാമത്തെ അധ്യായം മുതൽ ഇരുപത്തിരണ്ടാമത്തെ അധ്യായം വരെയും ആമേ പത്മോസ് ദ്വീപിൻ്റെ ഏകാന്ത തടവറയിൽ കിടക്കുന്ന യോഹന്നാൻ ആമിൻ ലഭ്യമായിരിക്കുന്ന വെളിപ്പാട് അത് എഴുതുവാൻ ഇടയിൽ തീർന്നു ആ വെളിപ്പാടുകളെ യോഹനൻ വ്യക്തമായും ശക്തമായും കണ്ടുകൊണ്ട് ഒന്നാമത്തെ അധ്യായത്തിൽ യേശുവിൻ്റെ മഹത്വ പ്രത്യക്ഷതയും രണ്ടാമത്തെയും മൂന്നാമത്തെ അധ്യായത്തിൽ ഏഴ് സഭകൾക്കുള്ള ദൂതും നാലാമത്തെ എന്ന് പറഞ്ഞിരിക്കുന്നത് നാലാമത്തെ അധ്യായം മുതലും അവസാനത്തെ ഇരുപതാമത്തെ അധ്യായം വരെയും ദൈവത്തിൻ്റെ സഭ ആ സ്ത്രോത്രം ആകാശമേഘങ്ങളിൽ അഥവാ സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടതിന് ശേഷമായിട്ടും അടുത്ത ഇരുപത്തൊന്നാമത്തെ ഇരുപത്തിരണ്ടാമത്തെ അധ്യായത്തിൽ ആമീന് സ്തോത്രം അതിൻ്റെ അന്ത്യവും നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ഇവിടെ നമ്മൾ വായിച്ച വേദഭാഗം ഇരുപത്തിരണ്ടാം അധ്യായത്തിൻ്റെ പതിമൂന്നാമത്തെ വാക്യത്തിൽ യേശു കർത്താവ് യോഹനാനോട് പറയുകയാണ് ഞാൻ ആൽഫയും ഒമേഗയും ഒന്നാമനും ഒടുക്കത്തവനും ആദ്യം അന്തവുമാകുന്നു പ്രിസ്ഥലവും യേശു കർത്താവ് പറയുകയാണ് ഞാൻ ആൽഫയാണ് ഞാൻ ഒമേഗയാണ് നമുക്കറിയാം ഐ മീൻ ഗ്രീക്കിൽ ഉള്ള വാക്കാണ് ഒമേഗ എന്ന് പറയപ്പെടുന്നത് അതിൻ്റെ ആ നമുക്ക് ഇംഗ്ലീഷ് അക്ഷരത്തിലെ എ ടു ഇസഡ് പറയുന്നത് പോലെ തന്നെ അതിൻ്റെ ആദ്യത്തെ അക്ഷരം ആൽഫയും ആ അവസാനത്തെ അക്ഷരം ഒമേഗയുമായി നിൽക്കുമ്പോൾ തന്നെ അതിന് മറ്റൊരു ഒരു വ്യാകരണങ്ങൾ കൊടുത്തിരിക്കുകയാണ് ആൽഫയും ഒമേഗയും ഒന്നാമനും ഒടുക്കത്തവനും ആദിയും അന്തവും ആകുന്നു ആര് യേശുക്രിസ്തു ക്രിസ്തലോ അപ്പോൾ യേശുക്രിസ്തു ആദ്യം അന്തവുമായിരിക്കുമ്പോൾ അതിനിടയ്ക്ക് മറ്റൊരാളുമില്ല നമുക്കറിയാം ആദിയിൽ ദൈവം ആകാശവും ഭൂമി സൃഷ്ടിച്ചു അമേ സ്തോത്രം ആകാശവും ഭൂമി സൃഷ്ടിക്കപ്പെട്ട ദൈവം അമേ സ്തോത്രം ഏകനായി അവൻ്റെ വാക്ക് ഉളവാക്കിയപ്പോൾ സകല സൃഷ്ടിയും ഉളവായെന്ന് ദൈവത്തിൻ്റെ അവനെ വായിക്കുന്നു ക്രിസ്തലോ ഹലിവിയ അതുകൊണ്ടാണ് യശ്യാവൻ്റെ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത് ഞാൻ ഭൂമിക്ക് അടിസ്ഥാനം ഇട്ടപ്പോൾ ആറ് എന്നോടുകൂടെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞിരിക്കുന്നത് സ്തോത്രം അപ്പോൾ യഹോവയായ ദൈവം അമീൻ സ്തോത്രം ഈ ഭൂമിയെയും ഭൂമണ്ഡലത്തെയും ഈ ഭൂമിയുള്ള സകല പൂജര ജന്തുക്കളെ സൃഷ്ടിക്കപ്പെട്ടപ്പോൾ ദൈവത്തോട് കൂടെ ഇരിക്കാനോ ആലോചന കൊടുക്കാനോ ആരും കൂടെ ഇല്ലായിരുന്നു മറിച്ച് ദൈവം തമ്പുരാൻ തന്നെ നമ്മൾ ദൈവത്തിൻ്റെ ആലോചനയിൽ ദൈവത്തിൻ്റെ പ്ലാനിലും പദ്ധതിയിലും ഈ ഭൂമിയെ സൃഷ്ടിക്കപ്പെട്ടു സ്തോത്രം തീർന്നില്ല നമ്മൾ ദൈവത്തിന് വായിക്കുമ്പോൾ അമേ സ്തോത്രം അതേ ദൈവം തന്നെ ഉൽപ്പത്തി പുസ്തകം ഒന്നാമധ്യായം അതിൻ്റെ ഇരുപത്തി ആറാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുമ്പോൾ ഇങ്ങനെ വായിക്കുന്നു ഇരുപത്താറാമത്തെ വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു നാം നമ്മുടെ സ്വരൂപത്തിൽ നമ്മുടെ സാദൃശ്യപ്രകാരം മനുഷ്യനുണ്ടാക്കുക അവർ സമുദ്രത്തിലുള്ള മത്സ്യത്തിന്മേലും ആകാശത്തിലുള്ള പർവ്വജാതിന്മേലും മൃഗങ്ങളിൽ മേലും ഭൂമിയിൽ എഴുന്ന എല്ലാ ഇഴജാതിന്മേലും വാഴട്ടെ എന്ന് കൽപ്പിച്ചു അവിടെ നമ്മൾ വായിക്കുന്ന നാം നമ്മുടെ എന്ന് പറയപ്പെടുന്നത് ഒരു ബഹിത്വമാണെന്ന് പല ഉപദേശക്കാരും സ്ഥാപിച്ച് പറയാറുണ്ട് എന്നാൽ ആ ഇരുപത്തേഴാമത്തെ വാക്യത്തിൽ ഉത്തരം കൊടുക്കുന്നുണ്ട് ഇങ്ങനെ ദൈവം തൻ്റെ സ്വരൂപത്തിൽ ഇങ്ങനെ ദൈവം തൻ്റെ സ്വരൂപത്തിൽ മനുഷ്യനെ സൃഷ്ടിച്ചു സ്തോത്രം അതിന് ഇരുപത്തൊമ്പാമത്തെ വാക്യത്തിൽ പറഞ്ഞ് പറഞ്ഞിരിക്കുന്നു ഇതാ ഞാൻ അതിൻ്റെ ഇരുപത്തി ഒൻപാമത്തെ വാക്യം ഭൂമിയിലെങ്ങും വിത്തുള്ള സസ്യങ്ങളും വൃക്ഷത്തിൻ്റെ വിത്തുകളുള്ള ഫലവും കായ്ക്കുന്ന സകല വൃക്ഷങ്ങളും ഇതാ ഞാൻ നിങ്ങൾക്ക് തന്നിരിക്കുന്നു എന്ന് ഇത് ഞാൻ എന്ന് അവിടെ പറഞ്ഞിരിക്കുന്നു ഇനി അതിൻ്റെ മുപ്പതാമത്തെ വാക്യത്തിൽ പറഞ്ഞിരിക്കുകയാണ് ഐ സ്തോത്രം ഭൂമിയിലെ സകല മൃഗങ്ങൾക്കും ആകാശത്തിലെ എല്ലാ പറവുകൾക്കും ഭൂമിയിൽ ചരിക്കുന്ന സകല പൂജന ജന്തുക്കൾക്കും ആഹാരമായിട്ട് പച്ച സസ്യം ഒക്കെ ഞാൻ കൊടുത്തിരിക്കുന്നു പ്രൈസ്തനോ അപ്പോൾ അവസാനം പറഞ്ഞിരിക്കുകയും മുപ്പത്തൊന്നാമത്തെ വാക്യത്തിൽ താൻ ഉണ്ടാക്കിയ ഒക്കെയും ദൈവം നോക്കിയെന്ന് പറഞ്ഞിരിക്കുന്നു അങ്ങനെ ആ ഇരുപത്തി ആറാമത്തെ വാക്യത്തിൽ അതിൻ്റെ ചോദ്യത്തിൻ്റെ ഉത്തരം തന്നെ ഇരുപത്തി ഏഴിലും ഇരുപത്തി ഒമ്പതിലും മുപ്പതിലും മുപ്പത്തൊന്നിലും കൊടുത്തിരിക്കുകയാണ് സ്തോത്രം അപ്പം ദൈവം ഏക ദൈവം ഏകനാണെന്ന് വേദപുസ്തം വ്യക്തമായി സംസാരിക്കുന്നു ആവർത്തന പുസ്തകം ആറാമധിയ നാലാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു ഇസ്രേലി കേൾക്ക യഹോ യഹോ നമ്മുടെ ദൈവമാവുന്നു യഹോവ ഏകൻ തന്നെ ഇസ്രയേലിൻ്റെ ന്യായ ഇസ്രയേൽ സോറി ഇസ്രയേലിൻ്റെ പ്രമാണത്തിൽ യഹൂദന് കൊടുത്ത പ്രമാണമാണ് ആ ന്യായ ആ ന്യായ പ്രമാണമായിരിക്കുന്ന ക്ഷേമ എന്ന് പറയപ്പെടുന്നത് അവൻ്റെ വിശ്വാസ പ്രഖ്യാപനമാണ് അവിടെ പറഞ്ഞിരിക്കുന്നത് യഹൂദ മതത്തിൻ്റെ പിന്തുടർച്ചയാണ് ഇന്ന് കാണുന്ന ക്രൈസ്തവ ഗോളത്തിലുള്ള ഓളത്തിലുള്ള ക്രൈസ്തവ മതം അല്ലെങ്കിൽ ക്രൈസ്തവ ചിന്തകൾ അങ്ങനെയാണെങ്കിൽ ലോകത്തോട് ആദ്യമേ പ്രഖ്യാപിച്ചത് യഹൂദനാണ് പ്രഖ്യാപിച്ചത് ഇസ്രായേലി കേൾക്ക യഹോ നമ്മുടെ ദൈവമാവുന്നു യഹോവ ഏകൻ തന്നെ എന്ന് പ്രഖ്യാപിച്ചത് യഹൂദനാണ് പ്രഖ്യാപിച്ചത് അപ്പോൾ ഏകദൈവത്തെക്കുറിച്ച് ലോകത്തിന് പരിചയപ്പെടുത്തി കൊടുത്തത് പരിപ്പെടുത്തി കൊടുത്തത് യഹൂദനാണ് യഹൂദൻ മറ്റ് ദൈവങ്ങളെ ആരാധിക്കുകയോ ആമ ഒന്നിൽ കൂടുതൽ ദൈവങ്ങളെ ആരാധിക്കുകയോ ചെയ്യുന്ന പതിവ് യഹൂദനില്ല മറിച്ച് യഹൂദൻ ചെയ്യുന്ന പദ്ധതിയും പ്ലാനും മുഴുവനും ഏകസത്യ ദൈവത്തെ ആരാധിക്കുകയാണ് സ്തോത്രം നമുക്ക് പഴയ നിയമം ആകമാനം പരിശോധിച്ച് കഴിഞ്ഞാൽ അവിടെ എല്ലാം കാണാൻ കഴിയുന്നത് ദൈവം ഏകൻ എന്നുള്ളതാണ് സ്തോത്രം ഉൽപ്പത്തി പ്രസ്തകത്തിൽ ദൈവം ആകാശവും ആദ്യം ദൈവം ആകാശവും ഭൂമി സൃഷ്ടിക്കപ്പെട്ടു എന്ന് പറഞ്ഞിരിക്കുന്ന ദൈവം അമേ സ്തോത്രം ഉൽപ്പത്തി പുസ്തകം പതിനേഴാം അധ്യായത്തിൽ അതിൻ്റെ ഒന്നാമത്തെ വാക്യം വായിക്കുമ്പോൾ അബ്രഹാമിനോട് ദൈവം പറയുന്നുണ്ട് അബ്രഹാമി ഞാൻ സർവശക്തനായ ദൈവമാണ് അപ്പോൾ ആദിൽ ദൈവം ആകാശവും ഭൂമി സൃഷ്ടിക്കപ്പെട്ട ദൈവം അതേ ദൈവം തന്നെ അബ്രഹാമിനോട് പറയുകയാണ് അബ്രഹാമി ഞാൻ സർവശക്തനായ ദൈവമാണ് പുറപ്പാട് പുസ്തകം മൂന്നാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ അതേ ദൈവം തന്നെ അമേ സ്തോത്രം മുൾപ്പടപ്പിൽ നിന്ന് കത്തിക്കൊണ്ടിരിക്കുന്ന മുൾപ്പടർപ്പിൽ നിന്നുകൊണ്ട് മോശയോട് സംസാരിക്കുകയാണ് മോശയോട് പറയാണ് ഞാനാകുന്നവൻ ഞാനാകുന്നു അയാംതി അയാ അപ്പോൾ ഞാനാകുന്നവൻ ഞാനാകുന്നുവെന്ന് മോശയോടേം ഉൾപ്പടപ്പിൽ നിന്നുകൊണ്ട് സംസാരിക്കാൻ ഇടയിൽത്തീർന്നു പ്രിസ്ഥലോ അപ്പോൾ മാത്രവുമല്ല ദൈവം വ്യത്യസ്തമായ ഇടങ്ങളിൽ വ്യത്യസ്തമായ സമയങ്ങളിൽ മനുഷ്യനോട് മനുഷ്യനോടേയും സമ്മദിച്ചിട്ടും സംഭാഷിച്ചിട്ടുമുണ്ട് ഉദാഹരണം നമുക്ക് കാണാൻ പറ്റുന്ന ഒരു കാര്യം ഇങ്ങനെയാണ് അതെന്താന്ന് ചോദിച്ചാൽ നമുക്കറിയാം യഹോബയ ദൈവം മമ്മളുടെ തോപ്പിൽ ഉൽപ്പത്തിപസ്തം പതിനെട്ടാം അധ്യായത്തിൽ ഐ മീൻ അബ്രഹാമിൻ്റെ അടുത്തേക്ക് കടന്നു വന്നു മൂന്ന് പേര് കടന്നു വരുവാനിടയിൽ തീർന്നു അതിന് ചില വേദപഠിതാക്കളും വേദ പണ്ഡിത വിദഗ്ധന്മാരൊക്കെയും പറയുന്ന നാമകരണം അത് പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമാണെന്നാണ് അങ്ങനെ വേദോസ്തം അവിടെ എഴുതിയിട്ടില്ല മൂന്ന് പുരുഷന്മാർ വന്നിട്ടുണ്ട് ആ മൂന്ന് പുരുഷന്മാരിൽ രണ്ട് പേര് തിരിഞ്ഞ് അവർ സ്വാതവും ഗോമുറിയിലേക്ക് പോയതായിട്ട് ഉൽപ്പത്തിപസ്തം പത്തൊമ്പതാം അധ്യായം നമ്മൾ വായിക്കുന്നുണ്ട് എന്നാൽ അവിടെ നമ്മൾ ആ പതിനെട്ടാം അധ്യായത്തിൽ അവിടെ നമ്മൾ വായിക്കുമ്പോൾ അതിന് താഴോട്ടുള്ള ഭേദഭാവം വായിക്കുമ്പോൾ യഹോബയുടെ സാന്നിധ്യം തന്നെ അബ്രഹാം നിന്നുവെന്ന് അവിടെ വായിക്കുന്നുണ്ട് സ്തോത്രം അപ്പോൾ ദൈവം പഴയ നിയമത്തിൽ വ്യത്യസ്തമായ നിലകളിലും തുറകളിലും ദൈവം ഇടപെടുക മാത്രമല്ല മനുഷ്യനോട് ദൈവം സമ്പാദിക്കുകയും സംഭാഷിക്കുകയും ചെയ്യുവാനിടയിൽ എത്തുന്നു ആമീ സ്തോത്രം ആ രോഹന രക്ഷ വിശേഷം ഒന്നാമധ്യായം പതിനെട്ടാമത്തെ വാക്യത്തിൽ വായിക്കുന്നു ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല ശേഷം നാലാമത്തെ വാക്യത്തിൽ വായിക്കുന്നു ദൈവം ആത്മാവാണ് അമേ സ്ം ദൈവം ആത്മാവായ ദൈവം ദൈവത്തെ ആരും കണ്ടിട്ടില്ലാത്ത ദൈവം മനുഷ്യനോട് സമ്പാദിക്കുവാൻ ആമേസ്തോത്രം ദൂതപ്രത്യക്ഷതയായിട്ട് പല ഗണങ്ങളിൽ വെളിപ്പെട്ടിട്ടുണ്ട് ഉദാഹരണം അബ്രഹാമിന്റെ അമ്മരുടെ തോപ്പിൽ ദൈവം സംസാരിച്ചപ്പോൾ അവിടെ ദൂത പ്രത്യക്ഷതയായിട്ട് അവിടെ കടന്നിരുവാനിടയിരുന്നു പ്രീസ്ഥലോൾ കാരണം ആ ദൈവത്തെ ആർക്ക് ലൈവായിട്ട് കണ്ട് കാണാൻ പറ്റത്തില്ല അവൻ ജീവനോട് ഇരിക്കത്തില്ല എന്നാൽ ആ ദൈവം മനുഷ്യനോട് സമ്പാദിക്കുവാൻ സംഭാഷിക്കുവാൻ മനുഷ്യനോട് ഇടപെടുവാൻ ആ ദൈവം തന്നെ ആമിസോത്രം വ്യത്യസ്തമായ രൂപത്തിലും ഭാവത്തിലും എന്ന് പറഞ്ഞാൽ തിയോഫിനിയായിട്ട് മനുഷ്യനോട് ഇടപെടുവാനിടയിത്തിരുന്നു പ്രീസ്ഥലോൾ അല്ലല്ല അത് മാത്രവുമല്ല ആ ദൈവം തന്നെ മനോഹയോട് സംസാരിപ്പാൻ അടിയിത്തിരുന്നു അമ്മ യാക്കോബ് ആ ലൂസ് എന്ന് പറയപ്പെടുന്ന സ്ഥലത്ത് അമ്മയെ അമ്മാവനായിരിക്കുന്ന ലാബാൻ്റെ വീട്ടിലേക്ക് പോകുമ്പോൾ അന്ന് രാത്രി ലൂസ് എന്ന് പറയുന്ന സ്ഥലത്ത് യാക്കോബ് ലാബ അവിടെ വെച്ച് ആ യാക്കോബിനോട് ദൈവം അമ്മ ഇങ്ങനെ പറഞ്ഞു നിന്റെ പിതാക്കന്മാരായിരിക്കുന്ന അബ്രഹാമിൻ്റെയും ഇസഖാക്കിൻ്റെ ദൈവമാണ് നിന്നോട് സംസാരിക്കുന്നതെന്ന് പറഞ്ഞിട്ട് ആ യാക്കോബിനോട് ദൈവം ആ ലൂസ് എന്ന് പറയപ്പെടുന്ന സ്ഥലത്ത് വെച്ച് സംസാരിക്കാൻ ഇടയിൽത്തീർന്നു അങ്ങനെ പഴയ നിയമത്തിൽ പലയിടങ്ങളിലും ദൈവം ദൈവത്തെ കാണാൻ കഴിയത്തില്ല എന്ന് പറഞ്ഞിരിക്കുന്ന ദൈവം മനുഷ്യനോട് സമ്പാദിക്കുവാനും സംഭാഷിക്കുവാനും ആമി തിയോഫിനിയായിട്ട് നൂത പ്രത്യക്ഷതയായിട്ട് പലയിടങ്ങളിൽ നെയ്യും പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ടെന്ന് വേദവസ് പഠിപ്പിക്കുന്നുണ്ട് സ്തോത്രം അപ്പോൾ ആവർത്തന പുസ്തകം ആറാമതിയെ നാലാമത്തെ വാക്യത്തിൽ അമിം ഇസ്രയേലെ കേൾക്ക യഹോ നമ്മുടെ ദൈവമാകുന്നു യഹോ ഏകൻ തന്നെ എന്ന് പ്രഖ്യാപിച്ചത് ആമി യഹൂദനാണ് പ്രഖ്യാപിപ്പാൻ അടിയത്തിരുന്നത് അങ്ങനെ പഴയ നിയമത്തിലെ എല്ലാ ഇടങ്ങളിലും ദൈവം ഏകനെന്ന് എന്ന് വ്യക്തമായിട്ട് ശക്തമായിട്ട് സംസാരിക്കാനിടയിത്തിരുന്നിട്ടുണ്ട് ോഡ് മാത്രവുമല്ല ആ ദൈവം തന്നെ വിവിധമായ ഇടങ്ങളിൽ മനുഷ്യനോട് സംസാരിക്കുവാനിടപെടുവാനിടയെത്തിന്നിട്ടുണ്ട് സ്തോത്രം പ്രിസ്തലോഡ് നമുക്കറിയാം വേദപുസ്തകത്തിൽ അമീൻ മനുഷ്യൻ പലവിധമായിട്ടുള്ള ഉപദേശങ്ങളും ഒക്കെയും അവൻ്റെ പണിശാലയിൽ പുറത്തുവിടാറുണ്ട് എന്നാൽ നമ്മൾ വേദപുസ്തകം നമ്മൾ ആദ്യകാര്യമേ പഠിച്ചു കഴിഞ്ഞാൽ അമീൻ സ്തോത്രം നമ്മുടെ ദൈവം സർവശക്തനായ ദൈവമാണ് സർവജ്ഞാനിയായ ദൈവമാണ് ഉദാഹരണം അമി സ്തോത്രം സകലത്തെയും വെല്ലുവിളിച്ചവനായ പാപത്തെ വെല്ലുവിളിച്ചവനായ കർത്താവിനെയാണ് നമ്മൾ ആരാധിക്കുന്നത് സ്തോത്രം അപ്പോൾ പഴയ നിയമത്തിൽ ദൈവം അങ്ങനെ മനുഷ്യനോട് വ്യത്യസ്തമായ ഇടവേളിൽ ഇടപെടുവാനിടയിൽ തീർന്നു യഹൂദ ബാലന്മാർ ആറ് വയസ്സ് മുതൽ പത്ത് വയസ്സ് വരെയും പഴയ നിയമം നിർബന്ധമായിട്ട് പഠിച്ചിരിക്കണം പന്ത്രണ്ടാമത്തെ വയസ്സ് വരെയും അവൻ യഹൂദ പാരമ്പര്യവും അവൻ പഠിച്ചിരിക്കണം പന്ത്രണ്ടാമത്തെ വയസ്സുകളിൽ മേലോട്ട് ചിന്തിച്ചു കഴിഞ്ഞാൽ വേദശാസ്ത്രവും പിതാക്കന്മാരുടെ കുലത്തൊഴിലും അവൻ പഠിച്ചിരിക്കണമെന്ന് യഹൂദ പാരമ്പര്യവും യഹൂദ നിയമങ്ങളും നിഷ്കർഷിക്കുന്നുണ്ട് അങ്ങനെ യഹൂദ പാരമ്പര്യത്തിൽ നിൽക്കുന്ന ആമേ സ്തോത്രം യഹൂ യഹൂദ പാരമ്പര്യത്തിലായിരിക്കുന്ന യഹൂദനെ സംബന്ധിച്ചോളം അവൻ്റെ മതത്തെക്കുറിച്ചും അവൻ ഏകദൈവ വിശ്വാസത്തെക്കുറിച്ചും ലോകത്തോട് പ്രഖ്യാപിക്കുക മാത്രമല്ല ലോകത്തിലെ ഏതൊക്കെ ദൈവങ്ങളെ ഏതൊക്കെ ഇടങ്ങളിൽ എങ്ങനെയൊക്കെ ആരാധിച്ചാലും യഹൂദനൊരു പ്രത്യേകതയുണ്ട് അവൻ ഏകസത്യ ദൈവത്തെ ആരാധിക്കുന്നവനാണ് ബഹുദൈവങ്ങളെ വിശ്വസിക്കുകയോ ബഹുദൈവങ്ങളെ ആരാധിക്കുകയോ ചെയ്യുന്ന പതിവ് യഹൂദനില്ല ക്രൈസ്തലോ അതാണ് യഹൂദൻ്റെ ക്ഷേമ എന്ന് പറയപ്പെടുന്ന പ്രഖ്യാപനം അതാണ് കാണുന്നത് ദൈവം ഏകൻ എന്ന് പറയപ്പെടുന്നത് സ്തോത്രം അങ്ങനെ വേദപുസ്തകത്തിൽ ദൈവം ഏകൻ ഏകനെന്ന് പറഞ്ഞിരിക്കുമ്പോൾ നമുക്കറിയാം ത്രികാലങ്ങളിലും വെളിപ്പെട്ട ഏക ദൈവമാണ് കർത്താവ് യേശുക്രിസ്തു പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ് എന്ന് പറയുന്നത് തൃർത്ഥമല്ല സ്തോത്രം പിതാവൊരു ദൈവം പുത്രൻ ഒരു ദൈവം പരിശുദ്ധാത്മാ ഒരു ദൈവം എന്ന് പറയപ്പെടുന്ന മൂന്ന് പേഴ്സണാലിറ്റീസ് കൊടുക്കുന്നതാണ് തൃത്വം പൈസ ലോഡ് ഞാൻ പറഞ്ഞത് മനസ്സിലായല്ലോ പിതാവ് പുത്രൻ എന്ന് പറയപ്പെടുന്ന തൃത്തമല്ല മറിച്ച് പിതാവ് ഒരു പേഴ്സൺ പുത്രൻ ഒരു പേഴ്സൺ പരിശുദ്ധാത്മാവ ഒരു പേഴ്സൺ എന്ന് പറഞ്ഞ് ഐ മീൻ സാരാംശം വന്നാൽ പറയുകയും മൂന്ന് പേഴ്സണാലിറ്റീസ് മൂന്ന് വ്യക്തികൾക്കും കൊടുക്കുന്നതാണ് തൃത്വം സ്തോത്രം എന്നാൽ അമ്മ വേദവസ്വവും ആഗമാനം പരിശോധിക്കുന്ന ഒരു ദൈവം എന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു യാഥാർത്ഥ്യം യഹോവയ ദൈവം യഹോവ മനുഷ്യനോട് ഇടപെടുകയും സംസാരിക്കുകയും ചെയ്ത ദൈവം ക്രൈസ്തലോ അതേ ദൈവം തന്നെ മനുഷ്യനോട് ഇടപെടുവാൻ മനുഷ്യൻ ആദാമിയ സന്തതി പാപം ചെയ്തു കഴിഞ്ഞപ്പോൾ ആ പാപം ചെയ്ത മനുഷ്യനെ ആമേ ആമയസ്തോത്രം ദൈവത്തെങ്കിലേ കടുപ്പിക്കുവാൻ അവനെ അവൻ്റെ പാപത്തിൽ നിന്ന് അവനെ ദൈവത്തെങ്കിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ദൈവമായിരുന്നവൻ ആ ദൈവം ജഡത്തിൽ വെളിപ്പെട്ടു പ്രീസ്തലോ അതാണ് തീമത്യോസിന്റെ പുസ്തകം മൂന്നാം അധ്യായം പതിനാറാമത്തെ വാക്യത്തിൽ വായിക്കുന്നത് ദൈവം ജഡത്തിൽ വെളിപ്പെട്ടു സ്തോത്രം അപ്പോൾ ദൈവമായിരുന്നവൻ ജഘോവാ അമേ സ്തോത്രം പ്രീസ്ഥലോ ആ ദൈവം തന്നെ ജഡത്തിൽ വെളിപ്പെടുവാനിടയിത്തരുന്നതാണ് കർത്താവ് യേശുക്രിസ്തു പ്രീസ്തലോ അപ്പോൾ വേദവസ്വം നമ്മളോട് സംസാരിക്കുന്ന ഒരു യാഥാർത്ഥ്യം അമേ സ്തോത്രം ആമേ തൃത്തമെന്നോ ത്രീ ഏകനെന്നോ ത്രീ ഇൻ വണ്ണെന്നോ തൃത്തത്തിൽ ഒന്നാമനെന്നോ തൃത്തത്തിൽ രണ്ടാമനെന്നോ തൃത്തത്തിൽ മൂന്നാമനെന്നും വേദവസ്തുവത്തിനകത്ത് പറഞ്ഞിട്ടില്ല മാത്രവുമല്ല നമ്മൾ യേശുക്രിസ്മിൻ്റെ കാലഘട്ടത്തിന് ശേഷമായിട്ട് അപ്പോസ്വരന്മാരെ കാലഘട്ടത്തിലേക്ക് എടുത്ത് പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ അപ്പോസ്വരന്മാർ ആരെങ്കിലും അവരുടെ വാക്കിൽ പറഞ്ഞിട്ടുണ്ടോ തൃത്തോ എന്നൊരു വാക്ക് അവരുടെ ശുശ്രൂഷി പറഞ്ഞിട്ടുണ്ടോ ത്രീ ഏകൻ എന്നവർ പറഞ്ഞിട്ടുണ്ടോ ഒന്നാമൻ രണ്ടാമൻ മൂന്നാമൻ എന്നൊരു വാക്ക് ഉപയോഗിച്ചിട്ടുണ്ടോ അപ്പോസുലന്മാർ അപ്പോൾ യേശുവിൻ്റെ കാലഘട്ടത്തിന് ശേഷമായിട്ട് പഴയ നിയമ കാലഘട്ടത്തിന് ശേഷമായിട്ട് യേശു ജഡത്തിൽ വെളിപ്പെട്ടതിന് ശേഷമായിട്ട് പുനരുദ്ധാനിച്ചതിന് ശേഷമായിട്ട് അപ്പോസുലന്മാർ പിൽക്കാല ശുശ്രൂഷകൾ ഏറ്റെടുത്തപ്പോൾ അമേ സ്തോത്രം ആ അപ്പോസുലന്മാരുടെ ശിശ്രൂഷകൾ അവരാരെങ്കിലും ഈ പറയപ്പെടുന്ന തൃത്തമോ ത്രീ ഏകമോ ത്രീയിൻ വണ്ണമോ അമേ ടിൻറ്റിയോ ഇത് ഏതെങ്കിലും ഒരു വാക്ക് അവരുടെ പ്രവൃത്തിയിലോ അവരുടെ ശിശുഷയിലോ ഉപയോഗിച്ചിട്ടുണ്ടോ ഉപയോഗിച്ചിട്ടില്ല സ്തോത്രം എന്നാൽ അപ്പോസ്വലന്മാരുപയോഗിക്കപ്പെടാത്തതും അപ്പോസ്തലന്മാരുടെ ശിശ്രൂഷയിൽ അവരുടെ വാക്കിലോ പ്രവൃത്തിയിലോ ആ മീൻ കൊലോസ് ലേഖനം മൂന്നാം അധ്യായം അതിൻ്റെ പതിനേഴിലും പത്തൊമ്പത് രൂപ യഥാ നമ്മൾ വായിക്കുമ്പോൾ കാണാൻ പറ്റും ആമീൻ നിങ്ങൾ വാക്കിനാലോ ക്രിയാലോ എന്ത് ചെയ്താലും കർത്തബ്യേശു ക്രിസ്വിൻ്റെ നാമത്തിൽ ചെയ്യാൻ അങ്ങനെ കർത്തബ്യേസു ക്രിസ്വിൻ്റെ നാമത്തിൽ ചെയ്തിരിക്കുന്ന അപ്പോസ്വലന്മാരെ ആരെങ്കിലും ഈ പറയപ്പെടുന്ന തൃത്തമോ ത്രീ ഇൻ വണ്ണോ തൃത്തത്തിൽ ഒന്നാമെന്നോ രണ്ടാമെന്നൊരു വാക്ക് പോലും അവരുടെ വാക്കിൽ അവർ അവരുപയോഗിച്ചിട്ടില്ല പ്രൈസ്ഥലോ സ്തോത്രം അപ്പോൾ അപ്പോസ്തലന്മാർ ഉപയോഗിക്കപ്പെടാത്ത വാക്കാണ് ഈ കാലഘട്ടങ്ങളെ അനവധി ആൾക്കാർ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് സ്തോത്രം ഞാൻ പലപ്പോഴും ഈ വിഷയം ഓർക്കുമ്പോൾ ലജിച്ചു പോകാറുണ്ട് ദൈവമേ അപ്പോസ്വലന്മാരെക്കാട്ടിൽ വലിയ ആധുനിക അപ്പോസ്തലന്മാരായിട്ട് രംഗപ്രവേശനം ചെയ്തിരിക്കുന്നവരാണ് ഈ കാലത്തെ അപ്പോസ്തലന്മാർ സ്തോത്രം പ്രൈസ്തലോ അപ്പോൾ ദൈവമായിരുന്നവൻ ദൈവൻ ജടത്തിൽ വെളിപ്പെട്ടതാണ് കർത്താവായ യേശു ക്രിസ്തു എന്ന് തീമത്യോസ് ലേഖനം മൂന്നാമധികം പതിനാറാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട് പേസ്തലോ ഹലോ ലൂയ നമുക്ക് നമ്മൾ വായി ചിന്തിച്ച വിഷയത്തിൽ ദൈവം ഏകനാണ് എന്ന് വ്യക്തമായി സംസാരിക്കുന്നുണ്ട് സ്തോത്രം മൂന്ന് ശരീരങ്ങളോടുകൂടി മൂന്ന് പേർ സ്വർഗത്തിലുണ്ടോ സ്തോത്രം മൂന്ന് ശരീരങ്ങളോടുകൂടി മൂന്ന് പേര് സ്വർഗത്തിലുണ്ടോ സ്തോത്രം അതുമാത്രവുമല്ല സ്വർഗത്തിൽ ഒരു സിംഹാസനം വെച്ചിരിക്കുന്നതും ആ സിംഹാസനത്തിൽ ഒരുവൻ രീക്കുന്നത് കണ്ടെന്ന് വെളിപ്പാട് പുസ്തകം നാലാമധ്യായം ആ താഴോട്ട് വായിക്കുമ്പോൾ അവിടെ കാണാൻ പറ്റുന്നുണ്ട് അവിടെ പറഞ്ഞിരിക്കുന്നു സ്വർഗത്തിൽ ഒരു സിംഹാസനം വെച്ചിരിക്കുന്നതും അതിൽ ഒരുവൻ ഇരിക്കുന്നത് കണ്ടുവന്നും യേദിവസവും സംസാരിക്കുന്നു സ്തോത്രം അപ്പം മൂന്നാളത്വങ്ങളോട് കൂടി അത് മൂന്ന് ദൈവങ്ങളുണ്ടോ ഇല്ല ആരെയാണ് ആരാധിക്കേണ്ടത് യേശുവിനെയാണ് ആരാധിക്കേണ്ടത് ആമ നാം എത്ര പേരെ ആരാധിക്കണം മൂന്ന് ദൈവങ്ങളെ ആരാധിക്കാൻ പറ്റുമോ പിതാ പിതാവിനെയോ പുത്രനെയോ പരിശുദ്ധാത്മാ എന്ന് പറഞ്ഞ് മൂന്ന് പേർക്കും മുമ്മൂന്ന് പേർക്കും ഓരോരുത്തർക്കും അങ്ങനെ ആരാധന കൊടുക്കാം വേദവസ്തം പറയുന്നുണ്ടോ ഇല്ല വേദവസ്വം പറയുന്നത് യോഹനട ശിവശേഷം നാലാമദ്ധ്യായം ഇരുപത്തിനാലാമത്തെ വാക്യത്തെയും ആത്മാവാണെന്ന് ശബരിയാക്കാർ പറയുമ്പോൾ തന്നെ താ അടുത്ത വാക്യം വായിക്കുമ്പോൾ ഇരുപത്തി ആറാമത്തെ വാക്യത്തിൽ വായിക്കുന്നു സത്യ നമസ്കാരം പിതാവിനെ ആരാധിക്കണം ആരാധിക്കേണ്ടത് ആരെയാണ് പിതാവിനെ ആരാധിക്കണം സ്തോത്രം യോഹനട സുവിശേഷം പത്താമതിയെന്ന് മുപ്പതാമത്തെ വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നു ഞാനും പിതാവും ഒന്നാകുന്നു യോഗസു വിശേഷം പതിനാലാമതിയായത്തിൽ പീഡിപ്പോസ് പറയുന്നുണ്ട് പിതാവിനെ കാണിച്ചതാണെന്ന് പറയുമ്പോൾ യേശു കർത്താവ് പീഡിപ്പോസിനോട് പറയുന്നുണ്ട് എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുന്നു ഞാനും പിതാവും ഒന്നാകുന്നു അമേ സ്തോത്രം എന്ന് പീഡിപ്പോസ് ചോദിച്ച ചോദ്യത്തിന് സംശയ രൂപേണ ചോദിച്ച ചോദ്യത്തിന് അതിന് ക്ലാരിഫിക്കേഷൻ നടത്തിക്കൊണ്ട് കർത്താവ് പറയുകയാണ് എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുന്നു ഞാനും പിതാവും ഒന്നാകുന്നു എന്ന് യോഹന പത്ത് മുപ്പതിലും പറഞ്ഞിരിക്കുന്നു അപ്പോൾ സ്തോത്രം പിതാവെന്ന് പറഞ്ഞാലും എന്ന് പറഞ്ഞാലും യഹോവ എന്ന് പറഞ്ഞാലും ആമ ഇതെന്നും ദൈവത്തിൻ്റെ സ്ഥാനനാമങ്ങൾ മാത്രമാണ് ഇതെല്ലാം ഓരോ ദൈവങ്ങളല്ല ആവർത്തന പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നു നമ്മുടെ പാറ പോലെയല്ല അവരുടെ പാറ അങ്ങനെ ദൈവത്തെ കർത്താവ് തന്നെ പറഞ്ഞിരിക്കുന്നു ഈ പാറമെല്ലാം ഞാൻ എൻ്റെ സഭയെ പണിയും പാതാള ഗോപുരങ്ങളെന്നു ജയിക്കത്തില്ലെന്ന് കർത്താവ് പറഞ്ഞിരിക്കുമ്പോൾ കർത്താവ് പാറയാണെങ്കിൽ നമ്മൾ സാദൃശ്യമായി കാണുന്ന ഒരു പാറയാണോ കർത്താവ് അല്ല മറിച്ച് കർത്താവ് ഒരു സാദൃശ്യ രൂപേണ പറഞ്ഞിരിക്കുന്നതാണ് ഈ പാറമയിൽ ഞാൻ എൻ്റെ സഭയെ പണിയുമെന്ന് പ്രസ്തലോ മാത്രവുമല്ല അപ്പോൾ പഴയ നിയമത്തിൽ യഹോവ പഴയ നിയമത്തിൽ ദൈവം അതേ ദൈവം തന്നെ ജഡത്തിൽ വെളിപ്പെട്ടുള്ള കർത്താവ് യേശു ക്രിസ്തു യേശു ക്രിസ്തുവിന്റെ ജനനത്തെക്കുറിച്ച് അമ്മയ സ്തോത്രം മുൻകൂട്ടി പ്രവാചകമാർ പ്രവചിച്ച് പറയുവാൻ ഇടയിത്തുന്നു ഉദാഹരണം യശ് അവന്റെ പുസ്തകം ഒൻപതാമതിയ ആറാമത്തെ വാക്യത്തിൽ നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു നമുക്കൊരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു ആധിപത്യം തോളിലേക്കും അവൻ അത്ഭുത മന്ത്രി വീരനാഥം നിത്യ പിതാവ് സമാധാനപ്രഭു എന്ന് പേർ വിളിക്കപ്പെടുമെന്ന് യേശു കർത്താവിന്റെ ജനനത്തിന് നൂറ്റാണ്ടുകൾക്ക് മുമ്പേ പ്രവാചകനായിരിക്കുന്ന യേശ്യാവ് പ്രവഹിച്ചു പറഞ്ഞു നമുക്കൊരു ശിശുവാണ് ജനിച്ചിരിക്കുന്നതെന്ന് സ്തോത്രം പ്രൈസ്തലോ നമുക്ക് ഒരു ശിശുവാണ് ജനിച്ചിരിക്കുന്നത് നമുക്കൊരു മകനാണ് നൽകപ്പെട്ടിരിക്കുന്നത് ആ ശിശു ആ മകനെക്കുറിച്ച് കുറിച്ച് പറഞ്ഞിരിക്കുകയാണ് അവൻ അത്ഭുത മന്ത്രി അവൻ വീരനാ ദൈവം പ്രഭു എന്ന് യേശു കർത്താവ് ജനിക്കുന്നതിന് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് യേശുവിനെ കുറിച്ച് പ്രാവചനികമായിട്ടുള്ള പ്രവചനം പ്രവിച്ച പറയാണ് അമേ സ്തോത്രം അവന് ആധിപത്യ അവന് തോളിരിക്കും അവൻ അത്ഭുത മന്ത്രി അവൻ വീരണ ദെയ്യമെന്ന് പേർ വിളിക്കപ്പെടുമെന്ന് സ്തോത്രം പ്രിസ്തലോ അപ്പോൾ ഈ യേശു കർത്താവിൻ്റെ ജന്മത്തെക്കുറിച്ച് പ്രവാചകന്മാർ പ്രവചിച്ച് പറയുക മാത്രമല്ല അമിത് സ്തോത്രം അവരുടെയൊക്കെയും പ്രവചനങ്ങളിലൊക്കെയും യാഥാർത്ഥ്യങ്ങൾ അവർ വ്യക്തമായി സംസാരിക്കാനിടയിത്തിരുന്നു നമുക്കറിയാം അമി സ്തോത്രം തീത്തോസിന്റെ പുസ്തകം രണ്ടാമധ്യാ പതിമൂന്നാമത്തെ വാക്യത്തിൽ നമ്മുടെ കർത്താവിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നു അവൻ മഹാദൈവമാണ് അവൻ രക്ഷിതാവാണ് സ്തോത്രം നമുക്ക് രണ്ട് രക്ഷിതാക്കന്മാരില്ല രണ്ട് രണ്ട് പിതാക്കന്മാരുമില്ല രണ്ട് ദൈവമില്ല രണ്ട് യഹോവയില്ല സ്തോത്രം അവിടെ പറഞ്ഞിരിക്കുന്നു മഹാദേവവും നമ്മുടെ രക്ഷിതാവുമാണെന്ന് പറഞ്ഞിരിക്കുന്നു പ്രിസ്തലോ മാത്രവുമല്ല വെളിപ്പാട് പുസ്തകം ഒന്നാമതെ എട്ടാമത്തെ വാക്യത്തിൽ ഇരുന്നവനും ഇരിക്കുന്നവനും വരുന്നവനുമായി സർവശക്തനായ കർത്താവ് ചെയ്യുന്നു പ്രീസ്തലോ അവിടെ പറഞ്ഞിരിക്കുകയാണ് അവൻ സർവശക്തനാണ് പ്രീസ്തലോ ആരെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത് യേശു കർത്താവിനെ കുറിച്ച് പ്രീസ്തലോ ഉൽപ്പത്തി പുസ്തകം പതിനേഴാം അധ്യായത്തിൽ ഈ അബ്രഹാമിനോട് ദൈവം സംസാരിച്ചപ്പോൾ അബ്രഹാമിനോട് സംസാരിച്ചപ്പോൾ പറഞ്ഞത് ഞാൻ സർവശക്തനായ ദൈവമാണെന്ന് അബ്രഹാമിനോട് ദൈവം ഉൽപ്പത്തി പുസ്തകം പതിനേഴാം അധ്യായത്തിൽ സംസാരിച്ച അതേ ദൈവം തന്നെ ആമിസൂത്രം വെളിപ്പാട് പുസ്തകം ഒന്നാം അധ്യായം എട്ടാമത്തെ വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നു ഞാൻ ആൽപയും ഒമേകമാണ് ഇരുന്നവനും ഇരിക്കുന്നവനും വരുന്നവനുമായി സർവശക്തനായ ദൈവമാണെന്ന് കർത്താവാണ് ഞാനെന്ന് കേട്ടോ അപ്പൊ രണ്ട് കർത്ത ഉൽപ്പത്തി പുസ്തകത്തിൽ സംസാരിച്ച സർവശക്തനും വെളിപ്പാട് പുസ്തകത്തിൽ സംസാരിച്ച സർവശക്തനും രണ്ടു പേരല്ല സെയിം ഗോഡ് സെയിം ദൈവം തന്നെ എന്ന് പറഞ്ഞാൽ ദൈവൻ ജഡത്തിൽ വെളിപ്പെട്ട അതേ ദൈവം തന്നെയാണ് യോഗ ഞാനോട് പറയുന്നത് ഞാൻ സർവശക്തനായ ദൈവമാണെന്ന് പറഞ്ഞിരിക്കുന്നു മാത്രവുമല്ല ഒന്ന് തീമത്തി ദിവസവും ആറാമധികം പതിനാറാമത്തെ വാക്യത്തിൽ അവൻ ധന്യനായ ഏകാധിപതിയാണ് അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവൻ്റെ ദൈവമാണ് ആ ദൈവമാണ് ജഡത്തിൽ വെളിപ്പെട്ടവനായ ദൈവമാണ് നമ്മൾ കാണുന്നത് സ്തോത്രം അപ്പോൾ നമ്മൾ ചിന്തിച്ച വിഷയം അമേ സ്തോത്രം അപ്പോൾ ആ ദൈവം ആ യഹോവ അപ്പോൾ പിതാവ് നമുക്കറിയാം പിതാവെന്ന് പറയപ്പെടുന്നത് അമേ സ്തോത്രം സൃഷ്ടികർത്താവ് സൃഷ്ടി നടത്തുന്ന ആളാണ് പിതാവ് അപ്പോൾ പഴയ നിയമത്തിൽ അവൻ പിതാവെന്ന് പറയുന്നതിന് കാരണം അവൻ സൃഷ്ടികർത്താവായിരിക്കുന്നതുകൊണ്ട് അവന് പിതാവാണ് അതുകൊണ്ടല്ല മലാക്കി പുസ്തകം രണ്ടാമത്തെ പത്താമത്തെ വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നു നമുക്കൊരു പിതാവേ ഉള്ളൂ എന്ന് പറഞ്ഞിരിക്കുന്നു പ്രൈസ്തലോ ആ ഒരു പിതാവേ ഉള്ളെന്ന് പറഞ്ഞിരിക്കുന്ന അതേ പിതാവ് തന്നെയാണ് എ പി എസ് ലേഖനം നാലാമധിയേ നാല് മുതൽ ആറ് വരെയുള്ള വേദം വായിക്കുമ്പോൾ കർത്താവ് ഒരുവൻ ആത്മാവ് ഒന്ന് സ്നാനം ഒന്ന് എല്ലാവർക്കും ഈതയുള്ളവനും എല്ലാവർക്കും ദൈവവും പിതാവുമായിരിക്കുന്ന ഒരുവനെന്ന് ലേഖനം നാലാം മതിയെ നാല് മുതൽ ആറ് വരെയുള്ള വേദ വായിക്കുമ്പോൾ അവിടെയും പിതാവ് ഒരുവൻ എന്ന് പറഞ്ഞിരിക്കുന്നു അപ്പോൾ മലാക്കി പുസ്തകം രണ്ടാം മതിയെ പത്താമത്തെ വാക്യത്തിൽ ഒരു പിതാവേ ഉള്ളൂ എന്ന് പറഞ്ഞിരിക്കുമ്പോൾ രണ്ട് പിതാക്കന്മാരില്ല പിതാവ് ഒന്നേ ഉള്ളൂ എന്ന് പറഞ്ഞിരിക്കുകയാണ് സ്ത്രോത്രം പ്രീസ്തലോ മാത്രവുമല്ല അമേ സ്തോത്രം വേദപുസ്തകത്തിൽ അമേ സ്തോത്രം അമേ ദൈവം ഏകനാണെന്ന് വ്യക്തമായി ശക്തമായി സംസാരിച്ചിട്ടുണ്ട് പ്രീസ്തലോ അലലൂയ ഉദാഹരണം നമുക്കറിയാൻ പറ്റും അമേ സുവിശേഷം എട്ടാം എട്ടധ്യായം ഇരുപത്തിനാലാമത്തെ വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നു ഞാൻ തന്നെ ആമി സ്തോത്രം ഞാൻ അവൻ ഞാൻ അവന ഞാൻ അങ്ങനെയുള്ളവൻ നീ വിശ്വസിക്കാഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ പാപങ്ങളിൽ മരിക്കുമെന്ന് വേദപുസ്തു സംസാരിച്ചിരിക്കുന്നു ആമി സ്തോത്രം വെളിപ്പാട് യോഹന്നടച്ച വിശേഷം എട്ടാം അധ്യായം ഇരുപത്തിനാലാമത്തെ വാക്യത്തിൽ അവിടെ സംസാരിച്ചിരിക്കുകയാണ് ഞാൻ അങ്ങനെയുള്ളവന്ന് നീ വിശ്വസിക്കാഞ്ഞാൽ നീ നിന്റെ പാപത്തിൽ മരിക്കും സ്തോത്രം ഈ അങ്ങനെയുള്ളവെന്നാ അതിൻ്റെ ഇംഗ്ലീഷ് ഭാഷാന്തരമാണ് കറക്റ്റായിട്ട് പറഞ്ഞിരിക്കുന്നത് ി ഞാൻ തന്നെയാണ് പിതാവ് മനസ്സിലായല്ലോ അമേല്യ ഞാൻ തന്നെയാണ് പിതാവെന്ന് നീ വിശ്വസിക്കുന്നില്ലെങ്കിൽ നീ മരിക്കുന്നത് പാവിയായിട്ട് തന്നെയായിരിക്കുമെന്ന് പ്രിസ്തലോ വളരെ ചിന്തിക്കേണ്ട ഒരു വിഷയമാണ് ഈ ദൈവോധനം നിസ്സാരമായൊരു വിഷയമല്ല സ്തോത്രം ഞാൻ കഴിഞ്ഞ ദിവസം ഇതിനെക്കുറിച്ച് ക്ലാസ് എടുക്കുവാനിടയിൽ തീർന്നു അതിൻ്റെ ഒരു കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ ഇന്ന് ഇപ്പം രാത്രിയുടെ വേള ഈ വിഷയം സംസാരിക്കുകയാണ് ഞാൻ തന്നെ അങ്ങനെയുള്ളവന്ന് മലയാള ഭാഷയിൽ എന്തോ ഭാഷാ ജ്ഞാനമുള്ളവരോ ഒരു രക്ഷിക്കപ്പെടാത്തവർക്ക് അവർക്ക് പോലും വെളിപ്പെട്ടില്ല ഇത് ആരാണ് സംസാരിക്കുന്നത് ആരെയോടാണ് സംസാരിക്കുന്നത് എന്താണ് സംസാരിക്കുന്നത് പോലും അവർക്കറിയാതിരുന്നപ്പോൾ വേദവസ്തു വ്യക്തമായി ശക്തമായി നമ്മൾ സംസാരിക്കുന്നൊരു യാഥാർത്ഥ്യം ഞാൻ അങ്ങനെയുള്ളവൻ എന്നല്ല ഞാൻ തന്നെ അവൻ ഐ ആം ഹീ ഞാൻ തന്നെ അവനെന്ന് നീ വിശ്വസിക്കുന്നില്ലെങ്കിൽ നീ നിന്റെ പാപത്തിൽ മരിക്കുമെന്ന് കണ്ടോ സ്തോത്രം എന്ന് പറഞ്ഞാൽ യേശു കർത്താവ് പറയുകയാണ് ഞാൻ തന്നെ പിതാവെന്ന് നീ വിശ്വസിക്കുന്നില്ലെങ്കിൽ നീ മരിക്കുന്നത് പാപിയായിട്ട് തന്നെയായിരിക്കുമെന്ന് സ്തോത്രം ഏത് പ്രസംഗം പ്രസംഗിച്ചാലും ഏത് മെഗാ കൺവെൻഷൻ നടത്തിയാലും ശിശുഷകൾ ആയിരക്കണ ആൾക്കാരെ സ്ഥാനപ്പെടുത്തിയ വ്യക്തിയാകാം പതിനായിരക്കണക്കിന് ആൾക്കാർ രക്ഷിക്കപ്പെട്ട് വന്നിട്ടുള്ള ശിശുഷ ചെയ്തിട്ടുണ്ടായിരിക്കാം അത്ഭുതങ്ങളുടെ അടയാളങ്ങളിൽ ശിശ്രൂഷകൾ ചെയ്തിട്ടുണ്ടായിരിക്കാം ഒരു വലിയ മെഗാ ചർച്ചിൻ്റെ ആമ ഫൗണ്ടർ ആയിരിക്കാം ഒരു പക്ഷെങ്കിൽ എം ടി എച്ച്ഒ എം ഡി ഒ അമ്മ തിയോളജിയിൽ പി എച്ച് ഡി ബി ഡി ഒക്കെ എടുത്തിട്ടുള്ള വ്യക്തിയായിരിക്കാം പക്ഷേ ആരായിരുന്നാലും ഞാൻ തന്നെ പിതാവെന്ന് യേശു കർത്താവ് തന്നെ പിതാവെന്ന് നീ വിശ്വസിക്കുന്നില്ലെങ്കിൽ നീ പാപിയായിട്ട് തന്നെയാണ് മരിക്കുന്നതെന്ന് വേദപുസ്തകം സുവിശേഷം യോഹന്യനശേഷം എട്ടാമധ്യാ ഇരുപത്തിനാലാമത്തെ വാക്യം സംസാരിക്കുന്നു സ്തോത്രം മാത്രവുമല്ല അതിന് ഇരുപത്തറാമത്തെ വാക്യത്തിൽ പറഞ്ഞിരിക്കുകയാണ് പിതാവിനെ കുറിച്ചാണ് യേശു കർത്താവ് പറഞ്ഞതെന്ന് ശിഷ്യന്മാർക്ക് മനസ്സിലായില്ലെന്ന് കണ്ടോ അവിടെ എഴുതിയിരിക്കുകയാണ് പിതാവിനെ കുറിച്ചാണ് ആ പിതാവിനെ കുറിച്ചാണ് ഞാൻ തന്നെ അവൻ എന്ന് പറഞ്ഞിരിക്കുന്നത് അമേ സ്തോത്രം പിതാവിനെ കുറിച്ചാണ് കർത്താവ് പറഞ്ഞതെന്ന് ശിഷ്യന്മാർക്ക് പോലും മനസ്സിലായില്ല സ്തോത്രം ഒരു കാര്യം ഓർത്തോണം യേശുവിന്റെ കൂടെ നടക്കുകയും യേശുവിനെ അനുദാപനം ചെയ്യുകയും അത്ഭുതങ്ങളും അടയാളങ്ങളും അമയും വീര്യപ്രവർത്തകൾ കണ്ട ശിഷ്യന്മാർക്ക് ശിഷ്യനായിരിക്കുന്ന അമേ സ്തോത്രം യോഹനാന് മാത്രമാണ് ഇത്രയും വെളിപ്പാടുകൾ കൂടി വെളിപ്പെടുത്തുവാൻ ഇടയിരുന്നത് മത്തായി മർക്കോസ് ലൂക്കോസ് യോഹനാൻ മൂന്ന് സുവിശേഷങ്ങൾ മൂന്ന് അമയ സ്തോത്രം മൂന്ന് വിഷയങ്ങളെ പ്രതിദാനം ചെയ്യുമ്പോൾ അമേയ സ്തോത്രം അവിടെ യോഹനാൻ മാത്രമാണ് അവൻ്റെ ദൈവത്വം വെളിപ്പെടുത്തിരിക്കുന്നത് ആ യോഹനാൻ അമേ സ്തോത്രം മാത്രമാണ് യേശുവിൻ്റെ ദൈവത്വം യഥാർത്ഥമായിട്ടും ദൈവത്വം വെളിപ്പെടുത്തിയ യോഹനാൻ മാത്രമാണ് എന്നാൽ അവിടെ ദൈവം നമ്മൾ കാണാൻ കഴിയുന്ന വിഷയം ഇതാണ് അമേയ സ്തോത്രം യഹോവയല്ലാതെ മറ്റൊരു ദൈവമില്ല ആ ദൈവം തന്നെ ജലത്തിൽ വെളിപ്പെട്ടവനാണ് കർത്താവ് യേശു ക്രിസ്തു ആ യേശു ക്രിസ്തു പറയുകയാണ് ആമി ഞാൻ തന്നെയാണ് പിതാവ് ആമി ഞാനും പിതാവും ഒന്നാകുന്നു എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുന്നു ദൈവത്തിൻ്റെ ബന്ധം പറഞ്ഞിരിക്കുകയാണ് സ്തോത്രം നമുക്കറിയാം എന്ന് പറയപ്പെടുന്ന വാക്ക് ഒരു എബ്രായ വാക്കാണ് ക്രിസ്തു എന്ന വാക്ക് ഒരു യവനായ വാക്കുമാണ് ക്രിസ്തലോ അങ്ങനെയാണെങ്കിൽ അമി സ്തോത്രം ഹലുലിയ ആമ സ്തോത്രം നമ്മുടെ കർത്താവ് എബ്രഹ ലഹനും രണ്ടാമതി ഞാൻ പതിനാലാമത്തെ വാക്യത്തിൽ മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവർ ആകുകൊണ്ട് അവനും അവരെ പോലെ ആയിത്തീർന്നു സ്തോത്രം ആര് അമേ നാം ഓരോരുത്തരും അമ്മ മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവർ ആകുകൊണ്ട് യേശു കർത്താവും മജ്ഞയും മാംസവുമുള്ള ആമ ഒരു മനുഷ്യ ശരീരമായിട്ട് പിരിപ്പലേനത്തിന് വായിക്കുന്നു അവൻ വേഷത്തിൽ മനുഷ്യനായി തീർന്നുനിന്ന് പിലിപ്പലേഖൻ രണ്ടാമതെത്ര വായിക്കുമ്പോൾ അവൻ ജഡത്തിൽ വെളിപ്പെട്ടവനേക്കർത്താവ് യേശുക്രിസ്തുവാണ് ക്രിസ്തലോൺ അമേ സ്തോത്രം ഹലലുയ്യ അതുകൊണ്ട് യഹൂദ പാരമ്പര്യങ്ങളൊക്കെയും ദെയ്യം എന്ന് പ്രഖ്യാപിക്കുമ്പോൾ ക്രിസ്തീയ വിശ്വാസവും ക്രിസ്തീയ മാർഗങ്ങളും യഹൂദ മതത്തിന്റെ പാരമ്പര്യവും കണ്ടിന്യൂസ് ആയിട്ടുള്ള ആമയ പ്രക്രിയമായിരിക്കുന്നത് ആയിരിക്കുന്നതുകൊണ്ട് യഹൂദൻ ലോകത്തോട് പ്രഖ്യാപിച്ച് പറഞ്ഞ അതേ വിഷയം തന്നെ അമി ഇന്ന് രാത്രി കാലം നമ്മളോട് സംസാരിക്കുകയാണ് സ്തോത്രം ക്രൈസ്തലോ കർത്താവേശു യേശു കർത്താവ് എന്നും ദെയ്യപുത്രനെന്നും ആമ ഈ സ്തോത്രം യഹോവയെന്നും അമി സർവശക്തനെന്നും ഒക്കെയും പറഞ്ഞിരിക്കുന്നത് ആമേ സ്തോത്രം പഴയ നിയമത്തിൽ സാദൃശിച്ച് പഠിക്കുന്ന സ്ഥാനനാമങ്ങളാണ് എന്നാൽ അതേ ദൈവം തന്നെ ജഡത്തിൽ വെളിപ്പെട്ടവനാണ് കർത്താവ് യേശു ക്രിസ്തു പ്രൈസ്തലോ ഹലലിയ നമുക്കറിയാം യോഹന്നാൻ യോ യോഹന്നാന്റെ കൈ കീഴിൽ സ്നാനം ഏൽക്കാൻ വേണ്ടി യേശു കർത്താവ് ചെല്ലുമ്പോൾ അമേ സ്തോത്രം അമേ യോഹന്ന അടയാളം കൊടുത്ത് അമേ പരിശുദ്ധാത്മാവിൽ ആരുടെ മേൽ പരിശുദ്ധാത്മാവ് ഇറങ്ങുമോ അവന് നീ ആമന് സ്നാനം കൊടുക്കണമെന്ന് യോഹനാൻ ഒരു അടയാളം കൊടുത്ത് അതാണ് ആത്മാവ് പോലെ ആത്മാവ് പ്രാവെന്നല്ല പ്രാവ് എന്ന പോലെ ഇറങ്ങുന്ന യോഹനാൻ കണ്ടു ഇത് യോഹനാനല്ലാതെ അവിടെ കടവിൽ കടവിലേറെ ആരും കണ്ടില്ല മാത്രവുമല്ല യോഹനാനും ഒരു ഐഡന്റിറ്റി കൊടുത്തതാണ് ആര് ആരെയാണ് സ്നാനപ്പെടുത്തേണ്ടത് അവർക്കൊരു ഐഡന്റിറ്റി കൊടുത്തതാണ് യോഹനാനും ആത്മാവ് പ്രാവ് എന്ന പോലെ ഇറങ്ങുന്ന ആരുടെ മേലിറങ്ങുമോ അവ കാണുമോ അവന് നീ സ്നാനം കൊടുക്കേണ്ടത് ആവശ്യമാണ് യോഹനാനും ഒരു വെളിപ്പാട് കൊടുത്തു പ്രൈസ്തലോ അതൊരു കാര്യമാണ് അപ്പോൾ തന്നെ ഈ യോഹന്നാനെ സ്നാനപ്പെടുത്താൻ വേണ്ടി അയച്ചവനാണ് യോഹന്നാൻ അടുത്ത് നിൽക്കുന്നത് പ്രൈസ്തലോ ഒരു വലിയ ദൈവിക മർമ്മമാണ് അറിയിക്കുന്നത് യോഹന്നാനെ ജോർദാനിൽ സ്നാനപ്പെടുത്താൻ വേണ്ടി അയച്ചവനാണ് ജോർദാന്റെ കൈ കീഴിൽ സ്നാനപ്പെടാൻ വേണ്ടി ചെന്നിരിക്കുന്നത് സ്തോത്രം പ്രൈസ്തലോ ഹലിയ നമുക്ക് ദൈവത്തിന് വായിക്കുമ്പോൾ കാണാൻ പറ്റും സ്തോത്രം തൃത്തം ഒരു മർമ്മമാണെന്ന് വേദവസ്തു എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ സ്തോത്രം തൃത്തം ഒരു മർമ്മമാണെന്ന് പല വിശ്വാസികളും തൃത്തക്കാരെ വിശ്വാസികൾ പറയാറുണ്ട് പക്ഷെങ്കിൽ തൃർത്തം ഒരു മർമ്മമാണ് വേദവസ്തു പറഞ്ഞിട്ടില്ല എന്നാൽ ദൈവഭക്തിയുടെ മർമ്മം ദൈവം ജഡത്തിൽ വെളിപ്പെട്ടതാണെന്ന് വേദവസ്വം തീമത്യസ്തു ലേഖനം മൂന്നാമതിയും പതിനാറാമത്തെ വാക്യത്തിൽ വായിക്കുന്നുണ്ട് മാത്രവുമല്ല കാലസമ്പൂർണത്തിൽ ആത്മാവ് തനിക്കായി മാത്രം ഒരിക്കൽ ഒരു ശരീരത്തിൽ വെളിപ്പെട്ടു അല്ലല്ല അതാണ് തീമത്യസ്വ ലേഖനം മൂന്നാമതിയും പതിനാറാമത്തെ ദൈവം ജടത്തിൽ വെളിപ്പെട്ടെന്ന് വായിക്കുന്നത് മാത്രവുമല്ല വചനം എന്തായി എന്തായിത്തീർന്നു ജഡമായി തീർന്നു കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു പ്രീസ്തലോ ആതിൽതയും ആകാശവും ഭൂമി സൃഷ്ടിക്കപ്പെട്ടിട്ടു എന്ന് എഴുതിയിരിക്കുന്ന ആ ശബ്ദം ആ വചനം കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു പ്രീസ്തലോ അമേ മുപ്പത്തിമൂന്നര തിരുവയസ് വരെയും ആ കൃപൈ സത്യവും നിറഞ്ഞവനെ പല സ്ത്രീകൾ കൂടി ആമേ സ്തോത്രം അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നവനെന്ന യേശു കർത്താവ് ആമേ സ്തോത്രം കാലത്തിന്റെ സമ്പൂർണതയിൽ ഗലാത്തി ലേഖനം നാലിന്റെ നാലിൽ പറഞ്ഞിരിക്കുന്ന കാലത്തിന്റെ സമ്പൂർണ്ണ സ്ത്രീയുടെ സന്തതിയായി ജനിച്ചവൻ അല്ലെങ്കിൽ അതേ കർത്താവ് തന്നെ ജഡത്തിൽ വെളിപ്പെട്ടവൻ ആമയെ തനിക്കൊരുക്കിക്കുന്ന ശരീരത്തിൽ വെളിപ്പെട്ടു വന്നു അതാണ് കർത്താവ് യേശു കർത്താവ് മാത്രവുമല്ല യേശുവിൽ അവയ സ്തോത്രം അവന്റെ ദൈവത്വം ഡിവൈൻ നെയ്ച്ചറും ഹ്യൂമൻ നെയ്ച്ചറും മനുഷ്യത്വം അടങ്ങിയിരിക്കുകയാണ് സ്തോത്രം ദൈവത്വത്തിൽ അവന്റെ മനുഷ്യത്വവും ദൈവത്വം വെളിപ്പെടുത്തിയിരിക്കുന്ന കർത്താവ് കർത്താവിൽ വെളിപ്പെട്ട് കാണാൻ പറ്റുന്നുണ്ട് ഉദാഹരണം നമുക്കറിയാം അവൻ കാറ്റിനെയും കടലിനെയും ശാസിച്ചു ലാസറെ അമൻ ഉയർത്തെന്നിട്ട് വരാൻ പറഞ്ഞു ലാസറിനെ ഉയർത്തേൽപ്പിച്ചു യേശുവിന്റെ പരശ്യ ശുസൂക്ഷിയായിരിക്കുന്ന കാനായിലെ കല്യാണത്തിന് പച്ചവെള്ളത്തെ വീഞ്ഞാക്കി മാറ്റി അത്ഭുതങ്ങളും അടയാളങ്ങളും നടത്തി അമ്മയും മാത്രവുമല്ല അമയും ഗലീല കടലിൽ കൂടി യാത്ര ചെയ്ത ശിഷ്യന്മാരുടെ പടകിൽ വെള്ളം കയറാറ കയറുമാറായി കാറ്റും കോളുമടിച്ചപ്പോൾ യേശു കർത്തവ് കാറ്റിനോടും കടലിനെ ശാസിച്ച് അതിനെ അമർച്ച ചെയ്തു അമി സ്തോത്രം അവന്റെ ദൈവത്വം അവൻ വെളിപ്പെടുത്തുവാൻ ഇടയിത്തിരുന്നു അപ്പോൾ തന്നെ സ്തോത്രം ഹലിയ നഥനയിലെ അമേ നദലിനെ കണ്ടപ്പോൾ കർത്താവ് പറയാണ് സാക്ഷാൽ ഇസ്രയേലി എന്ന് പറയാനിടയിരുന്നു അമേ സ്തോത്രം എന്നാൽ നദലിനെ ശിഷ്യൻ പറ ശിഷ്യൻ കാണുന്നതിന് മുന്നേമേ തന്നെ യേശു കർത്താവ് പറയാണ് അവൻ അത്തിയുടെ കീഴിൽ ഇരിക്കുമ്പോൾ തന്നെ ഞാൻ അവനെ കണ്ടുവന്നു പ്രൈസ്തലോ അപ്പോൾ അവന്റെ ദൈവത്വത്തിൽ അവൻ ഇതെല്ലാം അറിയാൻ പറ്റുന്നുണ്ട് സ്തോത്രം പ്രൈസ്തലോ ഹരിലുയ അപ്പോൾ അവന്റെ ദൈവത്വവും മനുഷ്യത്വവും അവയെ ഒന്നിച്ച് സമ്മേളിച്ചിരിക്കുന്ന ശരീരമാണ് കർത്താവ് യേശു കസൂൽ ഹരിലുയ മാത്രവുമല്ല ദൈവത്തിനൊരു ബോഡിയുണ്ടെങ്കിൽ കർത്താവ് യേശു കസൂൽ മാത്രമാണ് ആത്മാവായ ദൈവത്തിന് ശരീരമില്ല പ്രീസ്തലോ അതിലില്ല പരിശുദ്ധാത്മാവിനും ഒരു വ്യക്തിത്വവും ശരീരവും ഇല്ല പിന്നെ അമിസോത്രം ഇടത്തിൽ വെളിപ്പെട്ട ആ കർത്തബ യേശുക്രിസ്തുവനാണ് ഒരു ശരീരമുള്ളത് അതുകൊണ്ടല്ലേ കൊലോസ് ലേഖനം രണ്ടാമധ്യായം അതിൻ്റെ ഒൻപതാമത്തെ വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നു അവനിലല്ലോ ദൈവത്തിൻ്റെ സർവ്വസമ്പൂർണതയും ദേഹരൂപമായി വസിക്കുന്നത് ദൈവത്തിൻ്റെ ടോട്ടൽ ക്വാണ്ടിറ്റി അല്ല ടോട്ടൽ ക്വാളിറ്റി ആരിലാണ് കർത്തബ യേശുക്രിസ്തുവിലാണ് പ്രൈസ്തലോ സ്തോത്രം അപ്പോൾ ദൈവത്തിന്റെ സർവ്വസമ്പൂർണത ദേഹരൂപമായി വസിക്കുകയാണ് ക്രൈസ്തലോ നമുക്കറിയാം പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ് അവൻ സൃഷ്ടിപ്പിൽ പിതാവായിട്ടും വീണ്ടെടുപ്പിൽ അവൻ പുത്രനായിട്ടും ഈ സഭായുഗത്തിൽ പരിശുദ്ധാത്മാവും വെളിപ്പെടുന്ന ത്രികാലങ്ങളിലും വെളിപ്പെടുന്ന ഏക ദൈവമാണ് കർത്താവ് യേശു കർത്താവ് മൂന്ന് പേരല്ല മൂന്ന് വ്യക്തികളല്ല മൂന്ന് ദൈവങ്ങളല്ല അമേ സൂത്രം ഒരു സഭയിലെ പാർഷ് ഒരിക്കലും പറയാനിടയിരുന്നു ആമി സ്തോത്രം ഒരു തൃത്തസഭയിലെ പാസ്റ്റ് പറഞ്ഞു ഞങ്ങൾക്ക് മൂന്ന് ദൈവമുണ്ട് പിതാവ് ഞങ്ങൾക്കൊരു ദൈവമുണ്ട് പുത്രനൊരു ദൈവമുണ്ട് പരിശുദ്ധാത്മാവ് ഒരു ദൈവമുണ്ട് ഈ മൂന്ന് ദൈവം ഞങ്ങൾക്കുണ്ടെന്ന് ഒരു ഒരു പാസ്റ്റർ പറയാൻ രീതിയിൽ വിനോദം എന്ന് പറയപ്പെടുന്ന ഒരു പാസ്റ്റ് പറഞ്ഞതിൻ്റെ കാരണം അത്ര പറഞ്ഞൊരു സഭയുടെ പേര് പറയുന്നില്ല പറഞ്ഞതിൻ്റെ കാരണം അവർ പറഞ്ഞ മൂന്ന് ദൈവം ഞങ്ങൾക്കുണ്ട് പ്രൈസലോ യകൂത പഠിപ്പിക്കുന്നു ഒരു ദൈവമേ ഉള്ളെന്ന് പ്രീസ്തലോ പഴയ നിയമം മുഴുവൻ പഠിപ്പിക്കുന്നു ഒരു ദൈവമേ ഉള്ളത് പുതിയ നിയമം പഠിക്കുന്നു ഇരുന്നവനും ഇരിക്കുന്നവനും വരുന്നവനുമായി സർവ്വശക്തനായ ദൈവമായി കർത്താവ് വരളിച്ചു എന്ന് പറഞ്ഞിരിക്കുകയാണ് പ്രീസ്തലോ ഹലില്ല അപ്പോൾ പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ് മൂന്നാളുകളല്ല മൂന്ന് കാലങ്ങളിൽ വെളിപ്പെട്ട ഏക സത്യദെയ്യമാണ് പ്രീസ്തലോ അതുകൊണ്ടല്ലേ യോഹനന്റെ ലേഖനം അഞ്ചാമത് ഇരുപതാമത്തെ വാക്യത്തിൽ വായിക്കുന്നു അമേ ആമിസ്തോത്രം അവ സത്യദെയ്യവും നിത്യജീവനുമാകുന്നു പ്രീസ്തലോ യോഹനടച്ച സുവിശേഷം അഞ്ചാമത് ഇരുപതാമത്തെ വാക്യത്തിൽ അമിതെഴുതിയിരിക്കുകയാണ് അവൻ സത്യതയവും നിത്യജീവനുമാണെന്ന് എഴുതിയിരിക്കുകയാണ് സ്തോത്രം അപ്പോൾ നമുക്ക് വേദവസ്തു നമുക്ക് കാണാൻ പറ്റുന്ന അവൻ്റെ പുത്രത്വത്തിൻ്റെ ഉദ്ദേശം എന്തായിരുന്നു യേശു പുത്രത്വം എടുത്തുകൊണ്ട് ഈ ഭൂമിയിലേക്ക് വന്നതിൻ്റെ ഉദ്ദേശം എന്താണ് ഒന്ന് അവൻ്റെ വീണ്ടെടുപ്പ് വെളിപ്പെടുത്തുക രണ്ട് അവൻ്റെ മധ്യസ്ഥത വെളിപ്പെടുത്തുക മൂന്ന് അവൻ്റെ സഹസ്രാബ്ദ വാഴ്ച നാല് അവൻ്റെ ന്യായവിധി ഇത് മൂന്ന് കാര്യങ്ങളുടെ ദൗത്യമാണ് കർത്താവ് യേശു ക്രിസ്തുവിന്റെ അമിത് പുത്രത്വത്തിന്റെ എടുക്കുവാനുണ്ടായതിന്റെ കാരണം ഒന്ന് വീണ്ടെടുപ്പ് രണ്ട് മധ്യസ്ഥത മൂന്ന് സഹസ്രാബ്ദ വാഴ്ച നാല് ന്യായവിധി ഈ നാല് കാര്യങ്ങളാണ് കർത്താവേശു ക്രിസ്തു പുത്രത്വം എടുക്കാനുണ്ടായ കാരണം അപ്പോൾ യേശുക്രിസ്തുവിന്റെ ദൈവത്വത്തെയാണ് പരിശുദ്ധാത്മാവെന്ന് പറഞ്ഞിരിക്കുന്നത് മനസ്സിലായല്ലോ യേശുക്രിസ്തുവിന്റെ ദൈവത്വത്തെയാണ് പരിശുദ്ധാത്മാവെന്ന് പറഞ്ഞിരിക്കുന്നത് അമിത സ്തോത്രം എന്നാൽ പല ദുരുപദേശങ്ങളൊക്കെ ഈ കാലങ്ങളിൽ രംഗപ്രവേശനം ചെയ്തു വന്നിട്ടുണ്ട് സ്തോത്രം ഉദാഹരണം നമ്മൾ പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു യാഥാർത്ഥ്യമുണ്ട് അമി സ്ത്രോത്രം ത്രീ ട്രയൂൺ എന്ന് പറയാറുണ്ട് പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ് മൂന്ന് ദൈവങ്ങളാണ് അപ്പോൾ തന്നെ അവർ പറയും ദൈവം ഒരു സാരാംശമാണെന്ന് പറയും അവരാണ് ത്രീ ഏകത്വം അല്ലെ ട്രയൂൺ എന്ന് പറയപ്പെടുന്നത് ഈ യൂണിറ്റേറിയനിസമുണ്ട് ഏകദൈവ വിശ്വാസം ദൈവം ഒരുവൻ എന്ന് വിശ്വസിക്കുന്ന അപ്പോൾ തന്നെ യേശുക്രിസ്സിൻ്റെ ദൈവത്തെ അവർ നിഷേധിക്കുന്നവരാണ് യൂണിറ്റേറിയനിസം മറ്റൊന്ന് ട്രൈത്തിസം പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവെ മൂന്ന് ദൈവങ്ങളാണ് എന്ന് വാദിക്കുന്നവരാണ് അവർ അതാണ് ട്രൈത്തിസം പ്രീസ്തലും എന്നാൽ നാം വൻകോട് ആ ദൈവം ഒരുവനാണെന്ന് പറയുമ്പോൾ തന്നെ ക്രിസ്ത്യൻ മോണോത്തിസം പഠിപ്പിക്കുന്നവരാണ് എന്ന് പറഞ്ഞാൽ അമേ സ്തോത്രം ത്രികാലങ്ങളിലും വെളിപ്പെട്ട കർത്താവേശു ക്രിസു മാത്രമാണ് ഏക ഏകസത്യദെയ്യം ദൈവത്തിനൊരു ശരീരമുണ്ടെങ്കിൽ അത് കർത്താവേശുക്കസുവിൽ മാത്രമാണെന്നും ആ കർത്താവാണ് നമ്മുടെ രക്ഷിതാവെന്നും അതുകൊണ്ടല്ലേ അപ്പോസ്റ്റലപ്പുറം നാലാമധികം പന്ത്രണ്ടാമത്തെ വാക്യത്തിൽ വായിക്കുന്നു മറ്റൊരുവൻ രക്ഷയില്ല നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറെ ഒരു നാമവുമില്ല പ്രിസ്തലോൾ അപ്പോൾ ഏക നാമം കർത്താവേശുക്കസുവിൻ്റെ നാമം മാത്രമാണ് പ്രൈസ്തലോൾ അപ്പോൾ നമുക്കറിയാൻ പറ്റും ആമ അപ്പോൾ ഈ ഈ പഴയ നിയമത്തിൽ അവൻ ഏഹോ ഏകനാണ് ആമയ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ആ കർത്താവ് പിതാവ് തന്നെയാണ് കർത്താവേശു ക്രിസ്തു എന്ന് പറയുന്നു അങ്ങനെയാണെങ്കിൽ ആമി സ്തോത്രം ഞാൻ ആമി സ്തോത്രം പരിശുദ്ധാത്മാവിനാൽ സ്നാനം കഴിപ്പിക്കുന്നവനാകുന്നു അവനെക്കുറിച്ച് നമ്മ യോഹന്നാൻ സാക്ഷ്യം പറയാൻ ഇടയിത്തിരുന്ന സ്ത്രോത്രം ഹലുൽവിയ സ്തോത്രം അതുകൊണ്ട് ത്രികാലങ്ങളിലും വെളിപ്പെട്ട ആമയ കർത്താവ് ക്രിസ്തു മാത്രമാണ് ഏക ഏകസത്യതയും അമേ ഉദാഹരണം കൂടെ പറയാൻ പോവുകയാണ് സ്തോത്രം നമ്മളവിടെ വായിച്ച വേദഭാ വേദപുസ്തകത്തിൽ ആമേൻ സ്തോത്രം അവിടെ ഒരു വേദഭാവം നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് പ്രീസ്തലോ ആമീൻ സ്തോത്രം യേശു കർത്താവ് കുഞ്ഞാട് തന്നെ ഇതിന് വിളക്കായിരിക്കുമെന്ന് ആ വെളിപ്പാട് പുസ്തകം നമ്മൾ വായിക്കുമ്പോൾ കാണാൻ പറ്റുന്നുണ്ട് സ്തോത്രം പ്രീസ്തലോ കുഞ്ഞാട് തന്നെ അതിന് വിളക്കായിരിക്കും വെളിപ്പാട് പുസ്തകം ഇരുപതാം ഇരുപത്തൊന്നാം അധ്യായത്തിൽ ഇരുപത്തിരണ്ടാമത്തെ അധ്യായത്തിൽ നമ്മൾ വായിക്കുമ്പോൾ അവിടെ കാണാൻ പറ്റും അവിടെ അവിടെ ഇരിക്കുന്നു വീതിയുടെ നടുവിൽ ദൈവത്തിൻ്റെയും കുഞ്ഞാടിനെ സിംഹാസനത്തിൽ നിന്ന് പുറപ്പെടുന്നതായും പളുങ്ക പോലെ ശുഭ്രമായ ജീവജന നദിയും എന്നെ കാണിച്ചു തന്നു എന്നിട്ട് പറയുകയാണ് മൂന്നാമത്തെ വാക്യം യാതൊരു ശാപവും ഇനി ഉണ്ടാകിയില്ല ദൈവത്തിൻ്റെയും കുഞ്ഞാടിൻ്റെയും സിംഹാസനം അതിലിരിക്കും അവൻ്റെ ദാസൻ അവനെ അവൻ്റെ ദാസന്മാർ അവനെ ആരാധിക്കും അവർ അവൻ്റെ മുഖം കാണും അവൻ്റെ നാമം അവരുടെ നെറ്റിമേലിരിക്കും അവിടെ പറഞ്ഞിരിക്കുകയാണ് കുഞ്ഞാടും ദൈവവുമായിരിക്കുന്നത് അവൻ്റെ കുഞ്ഞാട് ദൈവം എന്ന് പറഞ്ഞിരിക്കുന്ന രണ്ടുപേരെ കുറിച്ചല്ല പറഞ്ഞിരിക്കുന്നത് മറിച്ച് ആമയ മഹത്വീകരിക്കപ്പെട്ട മനുഷ്യത്വത്തെ ആകുന്നു അതായത് ഗ്ലോറിഫൈഡ് ഹ്യൂമൻ ബോഡി അതാണ് കുഞ്ഞാട് പ്രൈസ്തല്ലോ നമുക്കറിയാം കുഞ്ഞാട് തന്നെ വിളക്കായിരിക്കും എന്ന് പറഞ്ഞതിന്റെ കാരണം മഹത്വീകരിക്കപ്പെട്ട മഹത്വത്തിൽ അല്ലെങ്കിൽ ഗ്ലോറിഫൈഡ് ഹ്യൂ ഹ്യൂമൻ ബോഡിയാണ് അവന്റെ ലാമ്പ് അല്ലെങ്കിൽ കുഞ്ഞാടെന്ന് പറഞ്ഞിരിക്കുന്നത് ദൈവത്തിന്റെ സർവ്വസമ്പൂർണതയും ദേഹരൂപം വസിച്ചുകൊണ്ട് ആമേ സ്തോത്രം അവൻ തന്നെ കുഞ്ഞാട് തന്നെ തന്നെ വിളക്കായിരിക്കും എന്ന് പറഞ്ഞതിൻ്റെ കാരണം ദൈവത്തിൻ്റെയും കുഞ്ഞാടിൻ്റെയും സിംഹാസനം എന്ന് പറഞ്ഞിരിക്കുന്നത് അവൻ്റെ ഹ്യൂമൻ ബോഡി നിത്യതയിലും തുടരുമെന്ന് പറഞ്ഞിരിക്കുന്നു പറഞ്ഞാൽ ഗ്ലോറിഫൈഡ് ഹ്യൂമൻ ബോഡി മഹത്തീകരിക്കപ്പെട്ട ശരീരം നിത്യതയിലും തുടരുവാനിടയിൽ തരും ആ കർത്താവാണ് മനുഷ്യൻ ന്യായം വിധിക്കുന്നത് സ്തോത്രം അപ്പോൾ സർവശക്തിയുള്ള ദൈവമായി അമി സ്വത ശിഷ്ടതാവായി കർത്താവായി സ്വർഗീയ രാജാവായി ന്യായാധിപതിയായി സിംഹാസനിലിരിക്കുന്നവൻ ഒരുവൻ മാത്രമാണ് അതാണ് യേശു കർത്താവ് പ്രൈസ്തലോ അമ്മ മാത്രവുമല്ല സ്വർഗത്തിൽ ഒരു സിംഹാസനം വെച്ചിരിക്കുന്നു അതിൽ ഒരുവൻ രീതി കണ്ടെന്നും ഏദിവസവും പറഞ്ഞിരിക്കുമ്പോൾ ഹലിലി എന്നെക്കൾക്ക് ദൈവമക്കളൊരു കാര്യം ഓർക്കേണ്ടിയിരിക്കുന്നു അമ്മ നമ്മൾ ആരാധിക്കുന്നവന് ദൈവം ഏകസത്യ ദൈവത്തെയാണ് രണ്ടുപേരെയും ആരാധിക്കുന്നത് സ്തോത്രം പ്രൈസ്തലോ മാത്രവുമല്ല അമ്മ കൊരന്തലേഖനം ആമയന്ന് പതിനൊന്നാം അധ്യായം അതിന് രണ്ടാമത്തെ വാക്യത്തിൽ വായി ഞാൻ നിങ്ങളെക്കുറിച്ച് ദൈവത്തിന് എരിവോട് എഴുതുന്നു ക്രിസ്തുവെന്ന നിർമ്മല നിർമ്മലകന്യായി ഏൽപ്പിപ്പാൻ വിവാഹം നിശ്ചയിച്ചിരിക്കുന്നു സർപ്പം കവ്വായ് ഉപായത്താൽ ചലച്ച പോലെ ക്രിസ്തുവിനുള്ള ഏകാഗ്ര നിർമ്മലനെ വിട്ട് വഷളായിപ്പോകുമെന്ന് ഭയപ്പെടുന്നു കർത്താവ് യേശു ക്രിസ്തു തന്നെ മണവാളനായിരിക്കുമ്പോൾ മണവാട്ടിയായിരിക്കും ദൈവത്തിന്റെ സഭയെ ചേർക്കാൻ വേണ്ടി ആകാശമേഘങ്ങളിൽ കർത്താവ് കടന്നു വരുന്നത് ഒറ്റ സ്തോത്രം മൂന്ന് പേരല്ല സ്തോത്രം പിതാവ് പുത്ര പരിശുദ്ധാത്മാവ് പറഞ്ഞ മൂന്ന് വ്യക്തിത്വമല്ല മണവാട്ടി സഭയെ ചേർക്ക വേളി കഴിക്കാൻ വേണ്ടി വിവാഹം കഴിക്കാൻ വേണ്ടി കടന്നു വരുന്നത് മണവാൾ ഒറ്റ ഒരാളാണ് പ്രീസലോ ഹനിലൂയ്യ മാത്രവുമല്ല അമി സ്തോത്രം മത്താടി സൂക്ഷിച്ച ഇരുപത്തി അഞ്ചാം അധ്യായത്തിൽ പത്ത് കന്യാകുമാരെയും കുറിച്ച് നമ്മൾ കാണുന്നുണ്ട് പത്ത് പേരും യേശു മണവാളിനെ എതിരേൽക്കാൻ വേണ്ടി ഒരുങ്ങിയിരുന്നവരാണ് അഞ്ച് പേര് വിളക്കെടുത്തപ്പോൾ അഡീഷണൽ ആയി വിളക്കിൽ എണ്ണയെടുത്തു അഞ്ച് പേര് വിളക്കെടുത്തപ്പോൾ അഡീഷണൽ വെണ്ണ എടുക്കാതിരുന്നു എന്നാൽ അമ്മയും അവരുടെ വിളക്ക് കത്തിച്ച് അവരുടെ എണ്ണ അവർ പാത്രം എണ്ണ തീർന്നു കഴിഞ്ഞപ്പോൾ അമ്മയും സ്ത്രോത്ര അർദ്ധരാത്രിക്ക് അവർ എണ്ണയ്ക്ക് വേണ്ടി പുറത്തു പോയി എന്നാൽ അഡീഷണൽ ആയിട്ട് വിളക്കിൽ എണ്ണ എടുത്തവരും അവരെന്തു ചെയ്തു മണവാളിന് വേണ്ടി അവർ കാത്തിരുന്നു അമ്മ അർദ്ധരാത്രിക്ക് ഒരു ശബ്ദം കേട്ടു ഇതാ ഒരു ആർപ്പുവിളി കേട്ടു അമ്മയും മണവാളിന് ഇതാ ആർപ്പൂളി ശബ്ദം കേട്ടു അമ്മയും അവനെ എതിരേൽപ്പാൻ ഒരുങ്ങിക്കൊള്ളുവിൻ എന്നൊരു ശബ്ദം കേൾക്കുവാൻ ഇടയിത്തിരുന്നു ആ സമയത്ത് അവ അഞ്ചു പേര് വിളക്കിൽ എണ്ണയുണ്ടായിരുന്നവർ മണിയറയിൽ ആ മണവാളിനെ പ്രവേശിച്ചു മണി മണമണിയറുടെ വാതിലടച്ചു അഞ്ചു പേര് വിളക്കിൽ എണ്ണയ്ക്ക് വേണ്ടി അർദ്ധരാത്രിക്ക് അവർ പുറത്തുപോയി സ്തോത്രം ഫൂളിഷ് വർജിന്ന് അവരെ കുറിച്ച് പറഞ്ഞിരിക്കുന്നു ഒരു കാര്യം ഓർത്തോളം അർദ്ധരാത്രിക്ക് എണ്ണ കിട്ടാത്ത സമയത്ത് അർദ്ധരാത്രി സമയത്ത് പുറത്തുപോയത് ഏറ്റവും വലിയ തെറ്റാണ് ഫൂളിഷ് വെർജിൻ അതുകൊണ്ട് ദൈവത്തിൻ്റെ ബാധനം നമ്മളോട് പഠിപ്പിക്കുന്ന ഒരു യാഥാർത്ഥ്യമുണ്ട് നമ്മുടെ കർത്താവിൻ്റെ വരവ് വളരെ അടുത്തിരിക്കുകയാണ് അതുകൊണ്ട് ആമീ സ്തോത്രം അമിയൻ മളവാളാൻ ഈ കർത്താവ് ഏസ് കർത്താവിന് എതിരേപ്പന്ന് ഒരുങ്ങിയിരിക്കേണ്ടത് ആവശ്യമാണ് ആമീൻ എല്ലാവരും മയക്കം പിടിച്ചപ്പോൾ കർത്താവ് വന്നെന്നാണ് എഴുതിയിരിക്കുന്നതെങ്കിലും സഭകളിലൊക്കെ മയക്കം പിടിച്ചിരിക്കുകയാണ് ആരാധനയില്ല ആരാധന ഇടങ്ങളില്ല ആരാധിക്കാനും കഴിയുന്നില്ല പാർഷന്മാർക്ക് ശുശൂക്ഷിക്കാനും കഴിയുന്നില്ല മെഗാ കൺവെൻഷൻ നടത്താൻ പറ്റുന്നില്ല മെഗാ ഉപവാസ പ്രാർത്ഥന നടത്താൻ പറ്റുന്നില്ല എല്ലാം കൊണ്ടും മനുഷ്യൻ ആധ്യാത്മിക മണ്ഡലങ്ങളെല്ലാം മയക്കം പിടിച്ചിരിക്കുകയാണ് പക്ഷേ ഇതാ മണവാളം വരുന്നുള്ള ആർപ്പൂയിലൂടെ ശബ്ദം കേൾക്കാൻ സമയമെടുത്തിരിക്കുകയാണ് അതുകൊണ്ട് നാം വിശ്വസിച്ചാലും വിശ്വസിച്ചില്ലെങ്കിലും നാം ഒരുങ്ങിയാലും ഒരുങ്ങിയില്ലെങ്കിലും അമ്മ വരുവാനുള്ളവൻ വരും താമസിക്കുകയും ഇല്ല പ്രൈസ്തലോ എന്നെക്കൾക്ക് ദൈവത്തിൻ്റെ മക്കളെ അതുകൊണ്ട് അമേ സ്തോത്രം നമ്മൾ വായിച്ച വേദഭാഗത്ത് നമ്മൾ കണ്ടു അല്ല ഞാൻ ആൽഭയും അമേ സ്തോത്രം ഞാൻ ആൽഭയും ഒമേകയുമാകുന്നു ഒന്നാമനും ഒടുക്കത്തവനും ആദ്യം അന്ധവുമാകുന്നു നമുക്കറിയാം നമ്മുടെ കർത്താവ് മൂന്ന് ദൈവങ്ങളില്ല നമ്മൾ ആരാധക ദൈവം ഏകസത്യതയും മാത്രമേ ഉള്ളു ത്രികാലങ്ങളിലും ആമയും വെളിപ്പെട്ട ഏകസത്യതയും ആമി ജഡത്തിൽ വെളിപ്പെട്ടവന കർത്താവ് യേശുക്രിസ് മാത്രമാണ് ആരാധനയ്ക്ക് യോഗ്യൻ പ്രൈസ്തലോ അതുകൊണ്ടല്ലേ ആ ശബരിയാക്കത്ത് സ്ത്രീയോട് കർത്താവ് പറഞ്ഞത് സത്യ നമസ്കാരികൾ പിതാവിനെ ആരാധിക്കണം ആത്മാവിനെ സത്യത്തിലും ആരാധിക്കണം അവൻ ആരാധനയ്ക്ക് യോഗ്യനാണ് ആ കർത്താവാണ് വീണ്ടും വരുന്നത് ആ കർത്താവിന് മാത്രം മനുഷ്യന്റെ പാപങ്ങളെ മോഹിക്കാൻ കഴിയത്തുള്ളു പ്രൈസ്തലോ അതുകൊണ്ട് ഇന്ന് രാത്രി കാലവും എന്നേക്കാൾ ദൈവമക്കളൊരു കാര്യം ഓർക്കേണ്ടിക്കുന്നു നമ്മൾ ആരാധിക്കുക ദൈവം മൂന്ന് ദൈവങ്ങൾ ഒരു ദൈവമല്ല യേശുവല്ലാതെ മറ്റൊരു ദൈവമില്ല പ്രൈസ്തലോൾ അവൻ സർവശക്തനാണ് സർവജ്ഞാനിയാണ് സർവ്വവ്യാപിയാണ് പാപത്തെ വെല്ലുവിളിച്ചവനാണ് പ്രൈസ്തലോൾ ഹരിയ അമേ സ്ത്രം ഇതിന് മൂന്നിന് അവകാശമുള്ള നമ്മുടെ കർത്താവ് മാത്രമാണ് പ്രൈസ്തലോൾ അതുകൊണ്ട് അവയ കാലങ്ങളിൽ വെളിപ്പെട്ട ഏകസത്യ ദൈവമാണ് ഇരുന്നവനും ഇരിക്കുന്നവനും വരുന്നവനുമായ ഏകസത്യതീയമാണ് കർത്താവ് യേശു ക്രിസ്തു ഈ കർത്താവിന്റെ വരവിനെ പ്രതീക്ഷിച്ചുകൊണ്ടാണ് നിയമസഭയുടെ കാത്തിരിക്കുന്നതെങ്കിൽ ഇന്ന് രാത്രി കാലവും ദൈവമക്കളെ നിയമക്കളെ മൂന്നുപേരെ കാത്തിരിക്കുന്ന ഒരു പലര് കാണുമായിരിക്കും ക്രൈസ്തലോൾ എന്നാൽ വേദവസ്തു സംസാരിക്കുന്നില്ല ക്രൈസ്തലോൾ അപ്പോസ്തൽ പറയാത്ത വാക്ക് അപ്പോസ്തമർ ശുശ്രൂഷിക്കാത്ത വാക്ക് അപ്പോ ഉപയോഗിക്കപ്പെടാത്ത വാക്ക് വാക്കിനെ ക്രിയാലും പോലും അവരുടെ പ്രവൃത്തിയിൽ പോലും തൃത്തമെന്നോ ത്രീ ഏകെന്നോ ത്രീ ഇൻ വണ്ണെന്നോ ആ തൃത്തത്തിൽ ഒന്നാമൻ രണ്ടാമൻ മൂന്നെന്ന് പോലും അപ്പോസ്തലന്മാരുടെ ശുശ്രൂഷയിൽ പോലും അവരുപയോഗിക്കപ്പെട്ടിട്ടില്ല ഏതെങ്കിലും ഒരു അപ്പോസ്വലങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ടോ കാണാൻ പറ്റുന്നില്ല ആ പഴയ നിയമ കർത്താവായി യേശുവിൻ്റെ കൂടെ നടന്ന് ആമയെ ഭക്ഷണം കഴിച്ച് അത്ഭുതങ്ങളും അടയാളങ്ങളും ആമയെ കണ്ടവർ യേശുവിന്റെ മഹത്വ പ്രത്യക്ഷത ലൈവായിട്ട് ആ ഗലീല പുരുഷന്മാരോട് ചേർന്ന് ആമയസ്താവ് ഒലിയുമല്ലേ കണ്ടവര് അമേ സ്തോത്രം അവര് പോലും അവൻ്റെ ദൈവത്വത്തെ സംശയിക്കാൻ എഴുതി അതുകൊണ്ടല്ലേ അവൻ പീരിപ്പസ് യോജിച്ച് പിതാവിനെ കാണിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞത് അങ്ങനെ അവർക്ക് പോലും അവന് അമിസ്ഥോത്രം വെളിപ്പാടവർക്ക് ലഭ്യമാകാൻ ഇരുന്നപ്പോൾ അമി അമിസ്ഥോത്രം പ്രൈസലോ വേദവസ്തുവം വ്യക്തമായി സംസാരിക്കുന്നു ആ കർത്താവ് യോഹനാരനും പത്മവസ്വനും ദ്വീപിൽ കിടക്കുന്ന യോഹനാരനോട് പറയാണ് ഞാൻ ആൽഫയാണ് ഞാൻ ഓമേഖയാണ് ഞാൻ ആരംഭമാണ് ഞാൻ അവസാനമാണ് ഞാൻ ആരംഭവും അവസാനവും ആദ്യനും അന്ത്യനും ഞാനാകുന്നു ഇതിനിടയ്ക്ക് വേറെ ഒരുത്തനുമില്ല പ്രൈസ്തലോ ഒരു കാര്യത്തിന്റെ ആരംഭത്തിൽ നിൽക്കുന്ന വ്യക്തി തന്നെ അവസാനം നിൽക്കുകയാണെങ്കിൽ ആ വ്യക്തി ഒറ്റൊരാളാണ് ഇടയ്ക്ക് വേറെ ആരുമില്ല പ്രൈസ്തലോ നാം ആരാധിക്കുന്ന ദൈവം സർവശക്തനായ ദൈവമാണ് ഈ ദൈവത്തെ എതിരേൽപ്പാൻ ഈ നാളിൽ ഒരുങ്ങി വരേണ്ടത് ആവശ്യമാണ് പ്രൈസ്തലോ ദുരുപദേശങ്ങളുടെ വേലിയേറ്റങ്ങൾ ഈ നാളുകൾ ശക്തമായി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് പ്രൈസ്തലോ ദൈവത്വത്തിൽ ഒരു സാരാംശമേ ഉള്ളൂ മൂന്ന് കേന്ദ്രങ്ങളോ മൂന്നാളുകളോ ആമേശോത്രം ഒന്നും ഭേദവസ് സംസാരിക്കുന്നില്ല പ്രൈസ്തലോ അതിൽ ദൈവം മാറ്റമില്ലാത്തവനാണ് ആമയസ്തോത്രം ദൈവം അമ്മ ശിഷ്യതാവാണ് ദൈവമാണ് അമ്മ സ്ഥലവും കാലവും പരിമിതിയും എല്ലാം അവന്റെ മുമ്പിൽ മാറിപ്പോവാനിടയത്തിലും കാരണം അതിനെ എല്ലാത്തിൻ്റെയും ആമയസ്തോത്രം അവൻ കാലത്തിനും സമയത്തിനും അപ്രമേയമായ ദൈവമാണ് അവ നിത്യ ദൈവമാണ് പ്രൈസ്തലോ ആ നിത്യ പിതാവെന്ന് യശ്യാവിന്റെ ബുസ്വ ഒൻപതിൻ്റെ ആറിലവനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നു പ്രൈസ്തലോ അതുകൊണ്ട് എന്നെ കേൾക്കുന്ന ദൈവത്തിൻ്റെ മക്കളെ നാം ആരാധിക്കുകയും ആത്മീയം ഒമേയമായിരിക്കുന്നു ആരംഭവും അവസാനവും ആയിരിക്കുന്നു ആദ്യനും അന്ത്യനുമായിരിക്കുന്നു കർത്തബ യേശുക്സു മാത്രമാണ് ഇടത്തിൽ വെളിപ്പെട്ടവനം ആ കർത്താവ് സ്തോത്രം കർത്താവ് ശക്തമായി സംസാരിപ്പാൻ എന്ന പരിശുദ്ധാത്മാവ് വരുമ്പോൾ നിങ്ങളെ സകല സത്യത്തിൽ വഴി നടത്തും പ്രീസ്ഥലോ സത്യത്തിന്റെ ആത്മാവ് പെന്തക്കോസ് നാളെ വന്നു മൂവായിരം പേര് അമിസ്തോത്രം കൂടി വരുന്ന നൂറ്റി ഇരുപത് പേര് കൂടി വന്നതിന്റെ ഇടത്തിൽ മൂവായിരം പേര് കർത്തബ യേശുക്കസ്വിന്റെ നാമത്തിൽ സ്നാനപ്പെട്ട് ഭൂമിയിലെ ഒന്നാമത്തെ പെന്തക്കോസ് സഭ തുടങ്ങുവാനെടിയു പ്രീസ്ലോം എപ്പിസ്കോപ്പൽ സഭകളിൽ നിന്ന് അനവധി ആർക്കാള് ബന്ധക്കോസിലേക്ക് വന്നു പക്ഷെങ്കിൽ ഈ എപ്പിസ്കോപ്പൽ സഭയിൽ നിന്ന് അവർ ബന്ധക്കോസിലേക്ക് വന്നെങ്കിലും ഈ തൃത്തം എന്ന് പറയപ്പെടുന്ന അവർ വിട്ടിട്ടില്ല ഏ ഡി മുന്നൂറ്റി ഇരുപത്തി അഞ്ചിൽ കൗൺസിലൂടെ പുറത്തു വന്ന ഒരു ദുരുപദേശമാണ് തൃത്വം പ്രീസ്തലോ ഞാൻ മുമ്പ് പറഞ്ഞല്ലോ അപ്പോസ്റ്റർമാർ തൃത്തം ഉപയോഗിച്ചിട്ടില്ല ത്രീ ഇൻ വൺ മണ്ണുപയോഗിച്ചിട്ടില്ല തൃത്തത്തിൽ ഒന്നാമൻ രണ്ടാമൻ മൂന്നാമൻ എന്ന് അപ്പസരമാർ ഉപയോഗിച്ചിട്ടില്ല ഇത് പിൽക്കാലത്ത് അമിത്സോത്രം മൂന്നാം നൂറ്റാണ്ടിന് ശേഷമാണ് എ ഡി മുന്നൂറ്റി ഇരുപത്തഞ്ചിൽ നൈസിയൻ കൗൺസിൽ നിന്നാണ് തൃത്തം എന്ന് പറയപ്പെടുന്ന വാക്ക് തന്നെ പ്രവർത്തനം പുറത്തു വരുവാനിടയിരുന്നത് അങ്ങനെയാണെങ്കിൽ എ ഡി എം മുന്നൂറ്റി ഇരുപത്തഞ്ചിലെ നൈസ്യൻ നീക്കിയ സുന്നതോസിലെ ഈ ഉൽപ്പന്നം ആണ് പലരും വ്യാപാരം ചെയ്തുകൊണ്ടിരിക്കുന്നത് സ്തോത്രം അമ്മ ഞാൻ പറഞ്ഞല്ലോ എപ്പിസ്കോപ്പൽ പി സ്കോപ്പൽ സഭകൾ വിട്ട് പെന്തക്കോസിലേക്ക് പലരും വന്നെങ്കിലും ഈ തൃത്തം അവർ ഇന്നും വിട്ടിട്ടില്ല നമ്മരാധിക ദൈവം ഏകസത്യ ദൈവത്തെയാണ് ഈ ദൈവമല്ല മറ്റൊരു ദൈവമില്ല ഈ ദൈവമാണ് ഏകസത്യ ദൈവം ആമി സ്തോത്രം അതുകൊണ്ട് ആമി ദൈവം രണ്ടോ മൂന്നോ ഇല്ല ജഡത്തിൽ വെളിപ്പെട്ടവൻ കർത്താവ് യേശുക്കുസ് മാത്രമാണ് അവനില്ലല്ലോ ദൈവത്തിൻ്റെ സർവ്വസമ്പൂർണ്ണതയും ദേഹരൂപ വസിക്കുന്നത് ആ കർത്താവ് സ്തോത്രം പറഞ്ഞു ഞാൻ പോയതുപോലെ വീണ്ടും വരുമെന്ന് പറഞ്ഞു അമിസൂത്രം അതുകൊണ്ട് തന്നെ ദൈവത്തിൻ്റെ മക്കളിൽ ഈ നാളുകളിൽ ആമി ദുരുപദേശങ്ങളെ വേലിയേറ്റങ്ങൾ ശക്തമായി കൊണ്ടിരിക്കുകയാണ് പൊളിച്ച ഉപദേശങ്ങൾ പലതും ദൈവസഭയിലേക്കകത്ത് കടന്നിരിക്കുകയാണ് ജഡീകത്വവും അനാത്മീയത്വവും ദൈവസഭയ്ക്കകത്ത് കടന്നിരിക്കുകയാണ് ആമി സാത്താൻ പലരെയും അതിൻ്റെ വക്താക്കളാക്കി മാറ്റിയിരിക്കുമ്പോൾ ഈ നാളുകൾ സത്യദൈവത്തിനോട് നിലകൊള്ളണം ദൈവമേകനെന്ന് പ്രഖ്യാപിച്ച പ്രഖ്യാപിച്ചത് അമി സൂത്രം യഹൂദനാണ് ലോകത്തോട് പ്രഖ്യാപിച്ചത് അതുകൊണ്ട് യാക്കോ എൻ്റെ പുസ്തകം ദൈവമേഘന്ന് കേൾക്കുമ്പോൾ പിശാസുക്കളെ വിശ്വസിക്കുക അത് വിശ്വസിക്കുകയും വിറക്കുകയും ചെയ്യുമ്പോൾ ഹരിലിയ ഇന്ന് പലരും അമേ സ്വത പിശാസുക്കൾക്ക് പോലും വിറവലാണ് ഉണ്ടാകുന്ന ദൈവം ഏകെന്ന് കേൾക്കുമ്പോൾ മാത്രവുമല്ല പെന്തക്കോസ് നാൾ അമേ സത്യത്തിൻ്റെ ആത്മാവാണ് വന്നത് ആ പതിനൊന്ന് പേരായിരിക്കുന്ന ശിഷ്യന്മാരുടെ കൂടെ നൂറ്റേഴുപേരെ യേശുവിൻ്റെ അമ്മ മാതാവും കൂടിക്കുന്ന സഹിയുവൻ മാളിയ മുറിയിൽ പത്ര ദിവസം സംസാരിച്ചു നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങളെ പാപങ്ങളെ മോചനത്തിനായി ഓരോരുത്തരും യേശുക്കനാമത്തെ സ്നാനമേൽപ്പിൻ എന്നാൽ പരിശുദ്ധാത്മാവ് ദാനം ലഭിക്കും ആ പത്ര നൂത് കേട്ടവർ മൂവായിരം പേര് കർത്താവ് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനപ്പെട്ടു വേദപുസ്തൃത്തിൽ ഒരു സ്നാനം നടന്നിട്ടുണ്ടെങ്കിലും യേശുക്രിസ്വന്റെ നാമത്തിൽ സ്നാനമേ ഉള്ളൂ ഉള്ളു അമിസ്ഥോത്രം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ സ്നാനം കഴിക്കാൻ കർത്താവ് ശിഷ്യന്മാരോട് പറഞ്ഞപ്പോൾ ആ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമം എന്താണെന്ന് എന്നുള്ളത് പെന്തക്കോസ് നാളിൽ സത്യത്തിൻ്റെ ആത്മാവ് വന്നപ്പോൾ ആ ശിഷ്യന്മാർക്ക് അവർക്ക് വെളിപ്പെട്ടു സ്വയാത്മാവല്ല ദുരാത്മാവല്ല അമിസ്ഥോത്രം ആ അവർക്ക് അവരുടെ മേൽ വ്യാപരിച്ചത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ് മനുഷ്യാത്മാവുമല്ല അമ്മ ദൈവത്തിൻ്റെ ആത്മാവ് സത്യത്തിൻ്റെ ആത്മാവ് വന്നപ്പോൾ അവരെ സകല സത്യത്തിൽ വഴി നടത്തിയെങ്കിൽ പെന്തക്കോസ് നാളിൽ അവരുടെ മേൽ വ്യാപരിച്ചത് സത്യത്തിൻ്റെ ആത്മാവാണ് ആ ആത്മാവിനെ ദൂത് സംസാരിച്ച പത്ത് ദിവസത്തിന് ദൂത് ഏറ്റെടുത്തവര് മൂവായിരം പേരും ഒന്നാമത്തെ ഭൂമിയിലെ പെന്തക്കോസ് സഭ മൂവായിരം പേരുള്ള സഭ ഭൂമിയിൽ ആരംഭിക്കാൻ എഴുതി തരുന്നു പ്രൈസ്തലോ ശേഷമായിട്ട് നമ്മൾ വായിക്കുന്നു സഭ അയ്യായിരം ആയിട്ടും അമ്മ സഭ ദിനംപ്രതി രക്ഷിക്കപ്പെടുന്നവർക്കത്ത സഭയോട് ചേർത്ത് കൊടുക്കുന്നു സഭ ഓരോ ദിവസവും വർധിച്ചു വരുവാൻ എഴുതിയിരുന്നു ഈ സഭയെ ചേർക്കുവാൻ കർത്താവ് വരാൻ പോവുകയാണ് അമി സ്തോത്രം എന്നേക്കാൾ ദൈവത്തിൻ്റെ പൈതലി അതിനുവേണ്ടി നീ ഒരുങ്ങിയിട്ടുണ്ടോ ഈ നാളുകളിൽ നമ്മുടെ കർത്താവ് വരാൻ സമയമെടുത്തിരിക്കുകയാണ് അതുകൊണ്ട് ദുരുപദേശന്റെ വേലിയേറ്റങ്ങൾ ശക്തമായിക്കൊണ്ടിരിക്കുകയാണ് ആ ദുരുപദേശങ്ങൾ ശക്തമായിട്ട് വേലിയേറ്റങ്ങളിൽ കൂടി ശക്തമായിട്ട് ആഞ്ഞടിച്ചുകൊണ്ടിരിക്കുകയാണ് സഭകൾക്കകത്തേക്ക് അമി സ്തോത്രം ഒരുപക്ഷെ നീ ഇട്ടിരിക്കുന്ന ഫൗണ്ടേഷൻ അമ്മ ഒരുപക്ഷെ ഇളക്കാൻ ബുദ്ധിമുട്ടായിരിക്കാം പക്ഷേ സത്യമായിരുന്ന അനേക ദൈവമക്കൾ സത്യത്തിലേക്ക് വരാൻ പോവുകയാണ് യേശുക്ക ശ്രദ്ധാമത് ശക്തി പോവുകയാണ് പ്രൈസലോൾ ഇപ്പോൾ മീഡിയയിൽ കൂടി യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള ശക്തിമര്യ ശുശ്രൂഷകളും ദയ്യമേകം എന്നുള്ള പ്രഖ്യാപനവും യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നാനമാണ് ശരിയെന്നും മീഡിയ കംപ്ലീറ്റ് പറഞ്ഞുകൊണ്ടിരിക്കുന്നു ഈ ശുശ്രൂഷനും വെളിപ്പെടാൻ പോകുകയാണ് മരിച്ചവർ ഉയർത്തു നിൽക്കുന്ന ശിശുപൂഷകൾ അത്ഭുതത്തിന്റെ അടയാളത്തിന്റെ ശിശു ഈ നാമം ധരിച്ചിരിക്കുന്ന യ്യമക്കൾ കൂടി ദൈവദാസന്മാർ കൂടി കർത്തവ ചെയ്യാൻ പോവുകയാണ് ഈ അന്ത്യകാലത്ത് ഈ ശുശുസൂഷ വെളിപ്പെടാൻ സമയമായി അതുകൊണ്ട് ഈ സത്യത്തിനൂടെ നിലകൊള്ളാം സത്യം അറിയ സത്യങ്ങളെ സ്വന്തമാക്കുകയും ചെയ്യും പ്രൈസ്തലോ ആമിസ്തോത്രം അതുകൊണ്ട് എന്നെ കേൾക്കുന്ന യുവമക്കളും ആദ്യനും അന്ത്യനുമായിരിക്കുന്നവൻ പ്രൈസ്തലോ ആൽഭയം ഉമേകമായിരിക്കുന്നു ആമീസോത്രം ആദ്യനും ഒടുക്കത്തിനുമായിരിക്കുന്നവൻ ആമേ കർത്തവ യേശുക്കിസ് മാത്രമാണ് അവൻ ഇരുന്നവൻ അവർ ഇരിക്കുന്നു വരുന്ന ഒരു സർവശക്തനെയാണെങ്കിൽ ഈ കർത്താവിനെ എതിരേൽപ്പം നമുക്ക് ഒരുങ്ങാം നമ്മുടെ കർത്താവ് വരാറായി അതിനുവേണ്ടി അമി സ്തോത്രം ഒരു പക്ഷേങ്കിൽ നീ ഈ അപ്പോസിൽ ഉപദേശം വിട്ടിട്ട് സാമ്പത്തിക സാമ്പത്തികത്തിൻ്റെ ഭവുതിയ നന്മകളുടെ മാളിയമൂറി നിന്നുകൊണ്ട് നീ അപ്പോസിൽ ഉപദേശത്തെ നീ വലിച്ചെറിഞ്ഞു കളഞ്ഞാൽ ഒരിക്കൽ നീ കണക്ക് കൊടുക്കേണ്ട സമയം വരാൻ പോവുകയാണ് സ്തോത്രം എത്ര കാലം മുന്നോട്ട് പോകാൻ പറ്റും കർത്താവ് കണക്ക് ചോദിക്കുന്ന ഒരു സമയത്ത് അമ്മ പിന്മാറാൻ പറ്റത്തില്ല സ്തോത്രം ഞാൻ നിന്നോട് കണക്ക് ചോദിക്കുന്ന സമയത്ത് നിന്റെ കരം വലപ്പെട്ടിരിക്കുമോ എന്ന് ചോദിക്കുന്ന പോലെ തന്നെ ഈ നാളുകൾ നിന്റെ കരം വിലപ്പെട്ടിരിക്കണം അതുകൊണ്ട് സത്യത്തിനോട് നിലകൊള്ളുക അമ്മ നീ ചുരുക്കം ആൾക്കാരാണ് അമ്മീ കർത്താവേശു ക്രിസ്വൻ നാമത്തിൽ ആരാധിക്കാൻ നിന്നെ ആരും അക്സെപ്റ്റ് നീ ചെയ്തില്ലോ കർത്താവ് നിന്നോട് കൂടെയുണ്ട് ഈ നാളുകളിൽ സത്യത്തിന് വേണ്ടി നിലകൊള്ളുക സത്യദൈവത്തെ ആരാധിക്കുക ത്രികാലങ്ങളിൽ വെളിപ്പെട്ട യേശു കർത്താവ് മാത്രമാണ് ഏക ഏകസത്യദെയും ഈ കർത്താവ് വരാൻ സമയമെടുത്തിരിക്കുന്നു അവനെതിരേൽപ്പാൻ നമുക്കൊരുങ്ങാം ഈ തിരുവചനങ്ങളാൽ കർത്താവ് നമ്മൾ ധാരാളം അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യട്ടെന്ന് പറഞ്ഞുകൊണ്ട് എനിക്കൊരു സമയം വരച്ചിരുന്ന അമേ സ്തോത്രം ഈ വാർത്താ മീഡിയക്ക് അമേ സ് മീഡിയക്ക് മീഡിയയ്ക്ക് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ നന്ദി കയറ്റിക്കൊണ്ട് ഞാൻ എന്റെ ഭാഗത്ത് വിരമിക്കുന്നു ദൈവം നിങ്ങളെ ഓരോരുത്തരെയും ധാരാളം അനുഗ്രഹിക്കുകയും സഹായിക്കാൻ ചെയ്യട്ടെ ഗോഡ് ബ്ലസ് യു താങ്ക് യു